ജീവിതവും കല്ലിന്റെ സെര പോലെ, താതക്കുള്ള പൊയ്യനെ മീതക്കിടും, മീതക്കുള്ള പൊയ്യനെ താതക്കിടും. ഏതേ ഒരു സ്ഥിതി ആർക്കും ശാശ്വത അല്ല. ഇപ്പോ ഞങ്ങള് ചന്ദ്രജ്ഞനെ നോക്കി, എങ്ങനെ കഴിഞ്ഞ ആള് ഇപ്പോ എങ്ങനെ ഉണ്ട്? ആ നിങ്ങക്ക് ചന്ദ്രജാരിനെ അറിയില്ലേ? അതാ അതാ ലളിത മംഗളം പിടിക്കാൻ പോന്ന്, അത് അവിടേക്ക് അവിടെ പോയി. ചന്ദ്രജ്ഞൻ മുറ്റത്തന്നെ ഇരിക്കും. കറണ്ടില്ല, ഈ പണ്ടാരം നേർത്ത പോയി. എനി പറഞ്ഞത്രേ നമ്പേം കൈ കത്തിട്ട് വരുന്ന. മംഗാലത്തിന്റെ കടലാസ് തരാന്ന് വന്നെ കമലാക്ഷന്റെ കൊണ്ട നിങ്ങ ഇപ്പൊ കൂടെ ഉള്ളേന്ന്. ഒക്കമ്മ ഒരു നാലാണ്ടായി ഞാൻ ഊടേ ഉള്ളു. പിന്നെ അവിടെ ഒറ്റക്ക് കരക്കരയാന്ന്, പിന്നെ ഓറും ഇളക്കുന്നില്ല. പുള്ളി ഉളക്കത്തെ നല്ലയാന്ന്. കുടിക്കൊരങ്ങത്തെ വേണം കുച്ച തണ്ണിയ ചപ്പ തണ്ണിയ. ആര് ബന്ധങ്കു ഫസ്റ്റ് തണ്ണി കൊടുക്കണു അമ്മ ചെല്ലിനി. അപ്പൊ നീ മംഗള തണ്ണി കുടിപ്പിച്ചിട്ട് എന്നെ ചാത്രാക്കുക. ആ തണ്ണിക്ക് ഒരു കണ്ടു ലിംബു പിഞ്ഞിട്ട് രണ്ട് സ്പൂൺ പഞ്ചര ഇട്ടിട്ട് കലക്കിട്ട് കൊടുക്കണു അമ്മ ചെല്ലിട്ടില്ലേ? ചെല്ലിട്ടില്ലാ. ലളിത്തെ ആ എപ്പ മംഗാലോ മണമ്മണ എന്തുമുണ്ടെന്നേ ഇല്ല. മംഗാലം പൊയ്യനേതുക്ക് ഉച്ചിലത്ത് ആയി കൊറച്ചേരിക്കേ. നിങ്ങ ഞങ്ങളെ പേരൊക്കെ ഫസ്റ്റ് ടൈം വരുന്നല്ലേ, കൊറച്ച് സർബത്താക്കുന്നു. നീ മൂസപ്പന്റെ അങ്ങാടിക്ക് പോയിട്ട് ഒരു കോൾഡിന്റെ ബാട്ടിലി കൊണ്ടുപോമ്മ. എന്തോ എന്തോ ആവും, ലിംബു ഉണ്ടെങ്കിൽ ലിംബുന്റെ ആവും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. ഇത് നെസസറി ഉണ്ടോ? അസല്ല നല്ല ഉണ്ട്. നീ ബേം പോയിട്ട് ബാ. ആണെത്ര പഠിച്ചിരി? ഡിഗ്രി ആയില്ല? ഇല്ല, ഒമ്പതാം ക്ലാസ് പാസ്. പത്താം ക്ലാസ് ഫെയിലു ചെല്ലെങ്കു അർത്ഥാണ്. മംഗാലായാ? മംഗാലായ പിന്നെ ആരും വിളിക്കോ വരുന്നില്ലമ്മ. മംഗാലത്തിനാട്ടി കൊറച്ച് മുന്നക്ക് വരുന്നെ. ഓ എന്തമ്മ ഇങ്ങനെ? അപ്പൊ നിങ്ങ വന്നിനി നിങ്ങക്കും മംഗാലായി, നിങ്ങക്കും ഉണ്ട മംഗാലൊക്കത്താ. എനക്ക് മംഗാലായിരുന്നു മോളെ, ഞാന് മംഗാലാമ്പക്കും നീ ഇല്ല. ചേ ഒരു ബൈക്ക പോയി. ആന്റി ഞാൻ നിങ്ങളിൽ ഒന്ന് ക്വസ്റ്റ്യൻ കേക്കട്ടാ, ബായിനെങ്ക് കറക്റ്റ് ആൻസർ തരി. ഓളെ സുറായി. ലേഡീസിനെ നോക്കുമ്പോ കൗതുലി കരിമണി കണ്ടെങ്ക് മാരേജ് ആയിനാ ഇല്ലേന്ന് കൊന്താണ്. ആയെങ്ക് ജെൻസിനെങ്ങൾ അറിയണേ. ഇത് നമുക്കൊരു ചൗക്കം പോയത് ഇരുമ്പിന്റെ കടല പോലെ ആയല്ല. ആ ഞാൻ തോറ്റം. നിങ്ങ അന്നെ ചെല്ലി മക്കളെ. മംഗാലായണന്റെ മുസുണ്ടു നോക്കിയെങ്കിൽ അരിന്ന് ഉള്ള മൂന്ന് അമ്മട്ടെല്ലാം വലിയ വലിയ ഗാന്ധാരി മുളക് ചെറിയായെങ്കിലും കാരോ നല്ലോണം ഉണ്ട്. ചെറിയ ചോര എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ആക്കൊന്നു പായല. സർബത്ത് കുടിക്കാവാ അജ്ജാ. ഇതാ വേണ്ടമ്മ, കുടിക്കി കുടിക്കി, നിങ്ങ കുടിക്കി. ഇതു ഞങ്ങളെ അപ്പുറത്തെ പരന്റെ പെണ്ണപ്പുള്ളു. ഞങ്ങളെ ദീയന്റെ കൊത്തെ കളിക്കാൻ പറഞ്ഞു. ഈലിക്ക് കൊറച്ചും കാണുന്നു, സിപ്പറാത്തിക്കെല്ലാം കൊറച്ച ആറ. ഞങ്ങളെല്ലാം കൊറേ ആയി. ഇത് നിങ്ങളെ ബില്ല് നോക്കു, പുതു വന്ന ആണോ? അവിടെ നോക്കി നിരിയാ. വാടെ ഉള്ളാവോ? പണിന്ന് വന്നിട്ടില്ല, ബരം ആയി. ഇപ്പൊ നല്ല നല്ല ആണ് പുള്ളോണ്ട്. വേണങ്ക് നോക്കാം. ചെല്ലി ആയി. അവ നോക്കിയാണ് നിങ്ങക്ക് ഭംഗം വേണ്ട. ചെറിയ വായില് വലിയ പതുക്കം. ഓയെന്ത് ഇങ്ങനെ ാലം വിളിക്കാൻ വന്ന ഞങ്ങക്ക് ചമ്മാന ആക്കിട്ടേ ചാത്രക്കുക. പോ അധിക പ്രസംഗി വീണ് അമ്മ. വരുന്നമ്മ മാറത്തിന് എല്ലാരും വരിയമ്മ. വരുന്നാവാ. വലിയ മോളെ വിളിച്ചോണ്ട് പോവാ. അവിടെ നല്ല ആണ് പുള്ളോണ്ട്. നോക്കാവാ, ഞാൻ കാണിച്ചു തരാവാ. അവളെ വിളിച്ചോണ്ട് പോവാ.
അഞ്ചന്റെ കാൾപൂടി അമ്മ. പിന്നെ എല്ലാം നല്ല പെണ്ണ് മൊയ്ച്ചെന്നല്ലേ. ഈ മംഗള കാര്യക്രമം നല്ല നടന്നിട്ട് നിങ്ങളെല്ലാരും ഉടയാ നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടാവോ. ചന്ദ്രത്തിന്റെ പെണ്ണാവാ ഒക്ക. അപ്പൊ എന്ത് മുന്നച്ചില്ലാത്ത എന്തരാ 300 കാർഡ് കൊടുത്തിട്ടായി. കൊറേ ചന്തമുള്ള എന്തരാ നിങ്ങക്ക് ആണോ ചന്തമില്ലേ ഉള്ള ഒരുമാതിരി നിങ്ങ നോക്കിയല്ലേ പൊതു. ചട്ടിലുള്ള ഏട്ടി എത്ര തുള്ളിയെങ്കും പതിയൊക്കെ ചട്ടിക്കന്നെ വീതണം. അല്ലാത്ത തോട്ടിലേക്ക് എന്തും വീതില്ല. അവ പോട്ട് പോട്ട് ഇളക്ക്. നിനക്ക് എന്താണ് നാളെ പോയ പോലെ അഹങ്കാരം തല കേറിയോണ്ട് പോന്നെ. നേരത്തെ പോയിട്ടും ചണ്ടി നേരാനില്ല കുറച്ച് മുണ്ടിട്ട് പോയെങ്കിൽ എന്താണ് നിനക്ക്. നിന്റെ മുണ്ടിട്ട് പോവും അനക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് പോയില്ല. നിന്റെ മുണ്ടത് പോവാ അനക്ക് നിന്റെ മേലെ എന്ത് ഗ്രജ്ജും. അനക്കുണ്ടോ നിന്റെ ഗ്രജ്ജ്? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അന്ന് നീ പഠിപ്പിക്കുന്ന സാലല്ല എന്തായ ഇത്ര പേ മറന്ന നിനക്ക്. നിന്റെ സാലന്റെ എതിർ വന്നിട്ട് നിന്നേലിക്ക് നീ പോലീസിക്ക് ഫോണാക്കിയ അന്ന് തുടങ്ങിയത്. ഇന്നും ഞാൻ പോലീസ് സ്റ്റേഷനക്ക് പോയിക്കൊണ്ടേ ഉള്ളാം. ഇന്നണക്ക് നല്ലാന്ന് അത് വേറെ വിഷയം. മാത്രം അന്ന് കുറച്ചും പേടിച്ചിട്ടുണ്ടായ ഞാൻ. അന്ന് നീ സാലൊക്കെ വന്ന് പഠിക്കാനല്ലേ പഠിക്കുന്ന പിള്ളേരെ ഭവിഷ്യപ്പെടുക്കാക്കോ. ഭവിഷ്യത്തിന് മണ്ണിരട്ട്. കാണാതെ ഒരു ഭവിഷ്യം. ഞാൻ ഈ പിള്ളേരെ വർത്തമാനം നല്ലാക്കുന്ന ഇതിനെ കൊടുത്തിട്ടു. നിന്റെ ഭവിഷ്യം എന്തായി ഇപ്പൊ ഇത്രയെല്ലാം പഠിച്ചിട്ട്? ഒരു സൈക്കിൾ എടുക്കാനായിട്ടാണ് എനിക്ക്. അന്ന് നോക്കൂ ജീപ്പ് ബൈക്ക് വേണ്ടത്ര പൈസ എല്ലാം ഉണ്ട് എന്റെ ലിപ്പു. ബാഗെല്ലാം ഇട്ടോണ്ട് പോനെ 3/4 ശമ്പളത്തിന് വല്യ പണി. അനക്ക് നിന്റെ എന്തും ഉണ്ടോ ഇല്ല ബതിയാൾക്ക് ഇല്ലെങ്കിൽ ഞാൻ പോലീസ് ഫോണാക്കും. സുക്കോ പക്കിയാ എനിക്ക് പേടിയാന്ന് പറയാ. ആ ജഗ്ഗന്റെ ഉപദ്രവം നാളെ പോയ പോലെ ആരായി കൊണ്ടുപോകുന്നു. അവൻ ഇങ്ങനെ അളക്കെങ്കാവല്ല നാനി പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. അവന് അവന് അത്രയും അഹങ്കാരമോ? അവന്റെ തരിമുസുണ്ട് പൊട്ടിക്കുന്നോറില്ലാതായി പോയാ. അവൻ വന്ന് വന്നിട്ട് എന്റെ പേരന്റെ എന്റെ വിഷയത്തിലും കൈയിട്ടാനാ? ആ നല്ല അപ്പനി പോർക്കാതെ 3 കാസുണ്ട് ഇനി ഞാൻ നേരാക്കുന്നവനാ. അയ്യോ അജ്ജ നിങ്ങൾ ഈ വയസ്സ് കാലത്ത് അവന്റെ കഥ ലഡായിക്ക് പോണ്ട. എന്നാരും തടുക്കണ്ട. കുടുംബത്തിന്റെ മാന മര്യാദ ഒതുക്കാൻ വേണ്ടിട്ട് ജീവൻ കൊടുക്കാനും ബതിയാക്കി നിക്കുന്ന അല്ല ഈ പാറയില് പരമേശ്വരൻ വിചാർജനമോ ചന്തപ്പ. നിങ്ങൾ എന്തു ആക്കണ്ട അജ്ജ ഇങ്ങനത്തോർക്ക് ബുദ്ധി പഠിപ്പിക്കാൻ തന്നെ പോലീസും കാണുന്നുള്ളോ. അല്ല മോളെ നിന്റെ ലങ്ങാൻ എന്ത് ഭഗവനി നീ എന്താക്കിനവനാ? എന്റെ സാലനെതിരല്ലി പുള്ളോർക്ക് എന്തോ കൊടുത്തോണു ഞാൻ. അന്ന് ഞാൻ ഈ പോലീസ്ക്ക് ഫോണാക്കിയ അവനി പവ അണക്കവന് നോക്കുമ്പോളേ പേടി പോലെ അന്ന് ഇന്നെന്ന വടയനെ കാത്ത്. പിന്നെ നീ എന്താക്കി മോളെ? നിന്നെ വജോക്കാര് ഒരു പാലക്കാരൻ പുള്ളോറും വന്നില്ലേ ഓടാ. അപ്പൊ തന്നെ അജ്ജ അതിനുള്ള ബൈക്കിലി ആകാശ് വന്ന ആകാശന്നെ എന്നാ റക്കസം ബച്ചവാക്കി.
നിന്തില്ലേ ആകാശിന്റെ ബൈക്കില് നീ വന്നാ. ഇത് പണ്ടാരോ ചൊല്ലിയ പോലെ ഈ കുച്ച പണാലെന്നെടുത്തിട്ട് ആ തീന്റെ അടുപ്പ് കിട്ട പോലെ ആയാലോ ഉടനെ. നിങ്ങക്ക് അവനെ കിട്ടിയ വേറെ ആരും കിട്ടിയില്ലേ? അവന്റെ മുസുണ്ടു കണ്ട് കണക്കാന്നില്ല. നിങ്ങൾ അങ്ങനെ എന്താ ചെല്ലേ അച്ഛ? നിങ്ങളെ കണ്ണുലി ഒരു ബാലക്കാർത്തി പെണ്ണെന്ന് ബദിലി നിപ്പിച്ചിട്ട് അസഭ്യ വർത്തനാക്കുന്ന ജഗ്ഗ സരി, അവന്റെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ രക്ഷണയാക്കിയ ആകാശ് തപ്പല്ലെ? അവര് ജണ്ടള നടുവത്തൊരു ലടയുമായി ആകാശിന്റെ കൈക്കും കൊണ്ടി. ആകാശ്, അങ്ങനല്ല മോളെ. ജഗ്ഗ ആക്കിയ തപ്പു തപ്പന്നെ, ഇത് തപ്പന്നെ. ആയങ്ക അവരി ആകാശോരി ഉപകാരം ആക്കിയാ നിൽട്ട് നമ്മ പണ്ടാക്കിയ ആ തക്രാർ തീരുവാ. അവൻ സഹായിച്ചേലി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവാം. അവൻ എന്നെ നല്ല മനസ്സിലേ വച്ചാവാക്കി. ആയങ്ക് ജഗ്ഗുക്ക് സരിയായ പാട്ടം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നാനി നാളെ ദിയനോ ഇങ്ങനെ നിപ്പിക്കും. ഈലിക്ക് എന്തെങ്കിലും ഒരു പതി ആക്കിട്ടേ ആവൺ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആക്കട്ടെ? ആരായി നിങ്ങൾ ബൈക്കിൽ അങ്ങനെ വിളിച്ചോണ്ട് പറ്റിയ? ഇന്ന് നീ പേടിച്ചോണ ഞാൻ അവിടെ. പിന്നെ പേടിക്കാതെ ഡിസ്റ്റർബ് ആക്കിന്നു. ഇന്ന് മാത്രം കുറച്ച് ആരെ ഡേഞ്ചറസ് ആണോ? ആകാശ് കൊറേ പെയിനുണ്ട്, ഗായം ഡീപ്പായിന്ന് ഗായല്ല ഇന്നത്തെ ഇൻസിഡന്റ്. പിന്നെ നമ്മളെ റിലേഷൻ ഓ ജണ്ട് പൊരലും പ്രോബ്ലംസ് ഡീപ്പായാ. എന്റെ കഥ പറഞ്ഞലിക്ക് അജ്ജ എന്തെങ്കിലും ഒർക്ക അജ്ജ ഡിസ്റ്റർബ് ആയി പിന്നെ ഓക്കെ. അജ്ജ മിത്തി പറഞ്ഞ ഇല്ല എന്തു ചൊല്ലിട്ടില്ല അച്ഛ. സോറി ആകാശ്, എന്തെന്ന് ചൊല്ലിട്ട് നിനക്ക് ഇന്ന് അയലിക്കിന് ഇത്ര റിസ്ക് എടുത്തിട്ട് പണിയിട്ട് പൊറലാക്കി സ്വീറ്റ്സ് തന്നല്ലേ. ശരിയായി, ഇതൊരു സാഹസത്തിന്റെ പണിയല്ലേ? പൊരലെങ്ങനത്തെ ചെല്ല? പൊരല് കേട്ടാരി, ഞാനീ ബൈക്ക് കുറച്ച് സ്കിഡ് ആയി ചെല്ല. എന്തരാ എപ്പോ നീട്ട് ബരന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ നിന്നിട്ട് മുണ്ടുന്നു? ആ വേറെ എന്ത് പണിയില്ലേ നിനക്ക്? എങ്ങനെയുള്ള മോളെ,
ഉസാറുള്ള അങ്കിൾ. ആയങ്കു നീ ഇങ്ങനെ പറയും ഇല്ലല്ലേ. നല്ലായി, നീ ഉടക്ക് പാ, ഇപ്പത്തേക്ക് പാ. നിന്റെ അജ്ജാം പണ്ട പണ്ടത്തെ വിഷയത്തിനെല്ലാം ഇപ്പോഴും പിള്ളേരെല്ലി എന്തെല്ലാം ചൊല്ലിക്കൊണ്ടുണ്ടു. പണ്ട് ആ കല്ലിന് ആരി കട്ടിട്ട് കൊണ്ടുപോയിനോ കേട്ടിട്ട് കൊണ്ടുപോയിനോ എനക്കറിയല്ല. മാത്രം നിന്റെ അജ്ജാ ഇപ്പോഴും ആ വിഷയത്തിന് കല്ലിലിട്ടിട്ട് കടിഞ്ഞോണ്ടേ ഉണ്ട്. ഇരിക്കട്ടെ, എനക്കെന്താവണു, അയാൾക്കേ പറ്റും. നിങ്ങളെ പോലെ അജ്ജ പണ്ടത്തെ ഒരു ചെറിയ വിഷയത്തിന് ഇപ്പോഴും കടിഞ്ഞോണ്ടുണ്ട്. നിങ്ങളെ പോലെ നിന്റെ അമ്മ ഇപ്പോഴും ഇപ്പുറത്തുനിന്ന് അരിപ്പുന്ന കൂട്ടിക്കൊണ്ടുണ്ട്. ഗതുഗുതാക്കിട്ട് അരിപ്പെടുത്തിട്ട് കല്ല് കതിന്ന് അളക്കിട്ട് പിന്നെയോ പിന്നെയോ പുളിയും മുളകും നല്ല മുളകും പച്ചമുളകും ഇട്ടിട്ട് കൂട്ടിക്കൊണ്ടുള്ളര്. ശാന്തി സമാധാനം വരുമ്പോ ബയള് മൂടണ്ട. ആരോഗ്യത്തെ വിത്ത് ബസും തണ്ണി വീത്തണ്ട. പ്രീതി പ്രേമം പിരിസും ചങ്ങായി പാട് മറക്കണ്ട. കൊച്ചിട്ട് കഴിച്ചിട്ട് പൊത്തിട്ട് വിട്ടിട്ട് മുച്ചിട്ട് വെടിഞ്ഞിനി. നഞ്ചിന്റെ മീനി ആയ എന്ത് കുഞ്ഞിന്റെ വതിയല്ലേ. കുഞ്ഞിക്കുട്ടിയുടെ പോറ്റണങ്ക് മുക്കാലി ഒതിയണ്ടേ. ജാത്തിക്ക് ജാത്തി പക, നായ്ക്ക് നായ് പക, കൊറേ നായ്ക്കുണ്ടെങ്കിൽ മാത്രം ജാതി വേണ്ടിയ. അതിന് പണി വേണമെങ്കിൽ ജാതി വേണം, മോയന്ത സംസ്ഥ വേണം. അവൻ്റെ കൊരലി മങ്ങാലോ ചാവും മാള കാര്യം കഴിയണമെങ്കിൽ സംബന്ധക്കാർ വേണു, താനക്കാർ വേണു. രണ്ടും കണ്ടൊരപ്പാണുമ്പോഴത്തേന് നാണം കേട്ട നായ ഓ നിന്ന് മോത്തുന്ന മോത്ത. എന്താണ് നീ ഗുമാനാക്കാതെയാണ്? എന്താ നിന്റെ ഞാൻ കടമേ? എന്റെ ഇരിയമാരെ സ്വത്തുന്ന ഞാൻ മുക്കിയാണ്.
வாடோட உள்ளோரு ஆவும் நாட்டுக்காரு வேண்டா அஜாதி பரஜாதி ஆவும் ஜாதிக்காரு வேண்டா வாடோட உள்ளோரு ஆவும் நடக்காரு வேண்டா அஜாதி பரஜாதி ஆவும் மொய ஜாதி வேண்டா வாடோட உள்ளோரு ஆவும் பறக்காரு வேண்டா ஏதேதோ சங்கல் மாறாவும் எழமுத்து வேண்டா ആകാശന കിട്ട പോയല്ലേ അജ്ജക്ക് ഇഷ്ടമില്ല പപ്പക്ക് ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമില്ല മെജോറിറ്റിക്ക് ഇഷ്ടമില്ല നിങ്ങക്ക് ലാക്മിന്റെ ചണ്ട നെയിൽ പോളിഷ് തന്നെങ്കിൽ നാനി മെജോറിറ്റിക്ക് അതെങ്ങനാ എനിക്ക് ഇഷ്ടമുണ്ട് അമ്മക്ക് ഇഷ്ടമുണ്ട് നിങ്ങക്കും ഇഷ്ടമുണ്ട് ഇപ്പൊ എപ്പോ കൊണ്ടുവരണ നീ നെയിൽ പോളിഷ് അത് നീ ഡിസൈഡ് ആക്ക ഡിസൈഡ് ആക്കിയാ നിങ്ങൾ ഗേൾസ് എല്ലാം ഒരു ടീം ജെന്റ്സ് ഒരു ടീം ഇപ്പൊ ഗേൾസ് മെജോറിറ്റി എത്രയോ മെജോറിറ്റി ആയി അമ്മ കാത്തോണ്ട് നിങ്ങൾ വേവ് ബരി പപ്പ ബരി എന്തില്ല മോളെ ഒരു വെള്ളമാനം വന്നിട്ട് ബീഞ്ഞ് ബീഞ്ഞിട്ട് ഈ നാല് പൊടിമീനിക്കായിട്ട് ഇത്ര നേരം വങ്ങം വന്നേ ഇനി പരക്ക് പോയിട്ട് നിന്റെ അമ്മൻ്റെ വേറെ കേൾക്കണം പോയപ്പോഴേ നിന്റെ അമ്മയിനെ പൂച്ചക്കിടുക കറക്കെന്താക്കണം മോളെ ഒക്കെ മോളെ നീ ഇന്നാലെ ബൈറ്റ് ആകാശിനെ കിട്ടാൻ പോയിനാല എനിക്ക് കടപ്പുറത്ത് ബിസയം കിട്ടി ഒക്കും പപ്പ പോയേ ഞാൻ അമ്മക്ക് ചെല്ലിട്ടേ പോയിന്നെ നിങ്ങളിൽ ചെല്ലാൻ ചെല്ലെങ്കിൽ നിങ്ങൾ പുറലി വാടെ ഇരിക്കുന്നേരി ഇപ്പൊ നോക്കി കടപ്പുറത്ത് അപ്പൊ നിനക്ക് അമ്മന്റെ ആശീർവാദം ഉണ്ടല്ലേ അമ്മന്റെ ആശീർവാദവും ഫുള്ളുണ്ട് അജ്ജന് നീ അവനെ കാണാൻ ഇഷ്ടമില്ല മോളെ ആകാശ് എന്താക്കിന പപ്പ പണ്ടത്തെ ഒരു ചെറിയ ബിസയത്ന ഇനി നിങ്ങളെ ഇത്ര വലിച്ചോണ്ടുള്ളരി ഇന്നാലെ അവൻ എന്നാ ജഗ്ഗുനെ തപ്പിച്ചിട്ട് പൊരോളാക്കിട്ട് പോയാ അവനെ കുറച്ച് കൊണ്ടിട്ട് പോണി നാനെ അവര് പുരക്ക് പോയിട്ടില്ല പപ്പ ഭരന്റെ ഇപ്പുറത്ത് നിന്നിട്ട് മുണ്ടിട്ട് ഓ നീ അവന്റെ പരക്ക് പോയിട്ടില്ലേ എനക്ക് കടപ്പുറത്ത് ചില്ലേറെ നീ അവന്റെ പരക്ക് പോയിനാന്ന് പൊരന്റെ ബിസ്യോ ബാരാണെന്ന് കേട്ടങ്ക് അത്ര കവ്യമോളെ ഔത്ത് ചട്ടിലി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന മീനുണ്ടു അതിനെ മുറിച്ചിരു മോളെ നേരം കൊറായി ദിവ്യ പപ്പ വാട ഉണ്ടു കറിന്റെ മസാല മിക്സ് ആക്കും ചൊല്ലി പപ്പ കടപ്പുറത്തേക്ക് പോയി നമ്മ ഇയാളി എന്നിന്റെ ആക്കുന്നോ ഈ കടപ്പുറത്ത് ഇതാണോ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് നിങ്ങളെ മങ്ങാലായിട്ട് സിബണ മന്ദനെ കടപ്പാർത്തേല അവൻ നിന്നെ കാട്ടി യാറാ കടലിനേ നയിക്കൊണ്ട് വന്നിനോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരയേറ്റീടീണു തിരുവൈക്കം പിന്നെ കഴിക്കാം ആ
അമ്മ, അഞ്ചു അയില മതിയല്ലേ അമ്മ? അയില വെല്ലാം ഉണ്ടോ? രണ്ട് അയില ആരായിടും മോളെ? പപ്പക്ക് ബീഞ്ഞിട്ടു നാല് ബരക്കന മീന് കിട്ടി നിങ്ങൾ നല്ലോണായി. കറിക്ക് അമ്മ നാ വട്ടി. നിന്റെ പപ്പക്ക് എപ്പോഴെങ്കിലും ബീഞ്ഞിട്ട് നല്ല മീന് കിട്ടിയുണ്ടാ? നീ ഇപ്പൊ നോക്കുന്ന മോളെ, എനക്ക് ഇത്രേ ആണ്ടെന്ന് നോക്കി നോക്കിട്ട് ചെല്ലി ചെല്ലിട്ട് വെടിഞ്ഞിനി. അയങ്കു വാട ചെല്ലിനെ കേക്കുന്നു. എപ്പോളും നോക്കിയെങ്കോ ആ കടപ്പാർത്തേ. ദിയാ പ്ലീസ് ഔത്തുന്ന് പോയിട്ട് ചണ്ട അയില കൊണ്ടുപോ. അവിടെ മിക്സറിന്റെ സൈഡിൽ മൂടിട്ടുണ്ട്. എനിക്ക് ബാലക്ക നിങ്ങ കൊണ്ടുപോരി. പ്ലീസ് കൊണ്ടുപോകല്ലേ അക്ക. എനിക്ക് ബായല്ല. എന്തൊക്കെ നീയൽ പോലീഷ് ഉണ്ട്. നിന്റെ നെയിൽ പോളിഷും നീയും നെയിൽ പോളിഷിനെ എടുത്തിട്ട് ഇപ്പൊ കടല് കറിയുണ്ടു. ഇതാ വലിയ ചെറുത് പണി ചെല്ലിങ്ക് അതിനെ പാഞ്ഞിട്ട് പോയിട്ട് ആക്കണം. അല്ലാതെ മുണ്ടാതിരിക്കുന്ന പോ, ഔത്തും പോയിട്ട് മീനും കൊണ്ടുപോ. നിന്റെ അമ്മ കൊറേ ചെല്ലിന. അമ്മ ചെല്ലാതെ പാഞ്ഞിട്ട് പോയിട്ട് മംഗലായ. അമ്മ ചെല്ലാതെ എന്തെല്ലാം പണിയാക്കണെന്ന് കൊന്തുണ്ടാ? ഐ നീ പായണ്ട, നിദാനത്തിൽ പോയിട്ട് ഔത്തുന്ന ചെണ്ട് മീന് കൊണ്ടുപോ പ്ലീസ്. ചെറിയ പിള്ളാരെ പണി ഏൽപ്പിക്കും ബാലാൻ ചെല്ലിനി. ആരി ചെല്ലിനെ? അമ്മേ അല്ല സാലന്റെ ടീച്ചർ. അമ്മ എന്ത് നല്ലതല്ലേ. ബിസാൻ ചെല്ലിട തരലാവോ? വേണ്ടാതെ എല്ലാം ചെല്ലിട തരുവാവോ? ഞാൻ നിന്നിട്ട് കത്തി. അമ്മ ചെന്നി, അമ്മ ചെന്നി, പോ കുറച്ച് പാൽ കുടിച്ചിട്ട് വാ. നിൽക്കുന്ന അമ്മന്റെ ചെല്ലിച്ച് വരുന്ന. അവളാങ്കാരം നോക്കാലോ. അവ ഒരു മീന് പൊടിച്ചിനെ സോക്കെ. അവ മൊയ്ച്ചല്ലവോ നിന്റെ നെയിൽ പോളിഷ്. സാഴ്ചക്ക, ഓ സാഴ്ചക്ക, നിങ്ങളുടെ അപ്പൻ എന്തായിരുന്നേ? അയാളെ കുറച്ച് ഫാദർ മുള്ളർ ആസ്പത്രിയിൽ കൊണ്ടിട്ട് അഡ്മിറ്റ് ആക്കി. ഞാൻ പാഞ്ഞിട്ട് മങ്ങാലായോ? ഫാദർ മുള്ളർ ആസ്പത്രിക്ക് നീ പോ. ബഗ്ലാദ് നടപോടുന്നു. അവ ഗൂഗിൾ വന്നിട്ട് എന്ത് ചെല്ലിയാക്കണ്ടോറാക്കാ? നിനക്ക് എന്തിനാണ് അധിക പ്രസംഗം? നിന്റെ പൊതന വിഷയം ഞാൻ എടുത്താനാണ്. അവിടെ ഇപ്പോ അയാള് ക്രാക്കളൊക്കെ കളിക്കുന്ന സമയം. കുസാല് തമാശ നോക്കോനി, നല്ല കൊസിയാന്ന്. അന്ന് സ്വന്തം മോനെ പോരെന്ന് പായിച്ച്, ഇപ്പോ ക്രാക്കോന്ന് ചെല്ലേങ്കി വലിയ ആശ. പൊന്നിനെ കല്ല് കിട്ടിട്ട് കല്ലിനെ മാളിക്കിടുന്ന കൊറേ ജന്മം. എന്ത് ജന്മം എന്തോ. കണ്ണുകൾ അണിയുമോ ഈറനെങ്ങാനം പൈതങ്ങൾ നിങ്ങളി ഞാൻ കണ്ണുകൾ അണിയുമോ ഈറനെങ്ങാനം പൈതങ്ങൾ നിങ്ങളെ അരികിലില്ല ഞാൻ. കവിളുകളും മകൾ കൊണ്ടു നിറച്ചൊരു നിങ്ങൾ തൻ ബാല്യവും അച്ഛനിൽ ഓർമ്മ അച്ഛനിൽ നിങ്ങളെ അരികിലില്ല ഞാൻ. മക്കളെ, ഞാൻ പരിവരത്തോളം. എന്ത് ചോദ്യം കേൾക്കും ഉണ്ടക്കെങ്കും ഈ അജന്റിൽ മാത്രം കേട്ടിട്ടുണ്ടാവാ. ശരിയായ ഉത്തരം തരേയില്ല. ബാക്കി വന്ന പോലെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതാ കൊക്ക, നിനക്ക്
കിടാക്കൊന്നില്ലെങ്കിൽ അലർജി എന്ന് അറിയോ? ആയങ്ക ഞാൻ പരിവരത്തോളോ. നീ എന്തോ ഈ കിടാക്കളല്ലേ ഉണ്ടാണ്ട ബേം വരുന്നു. ചലോ കൊഗ്ഗജ്ജന്റെ തല തിന്ന. അജ്ജനാനൊന്ന് കേക്കട്ട, പദ്യം ചെല്ലെങ്കെന്ത് ഗദ്യം ചെല്ലെങ്കെന്ത്? പദ്യം ഒന്ന് ചെല്ലുന്നെങ്കിൽ പുട്ട നിറച്ചു താതക്ക് താതക്ക് എത്തുന്നതിലേക്ക് ചെല്ലുന്ന പദ്യം ഒന്ന്, ഗദ്യം ഒന്ന് ചെല്ലുന്നെങ്കിൽ പുട്ട നിറച്ചു അഡ്ഡത്തിന് എത്തുന്നതിലേക്ക് ചെല്ലുന്ന ഗദ്യം ഒന്ന്, ഇസന്ധി സമാസ പിന്നെ അലങ്കാര ചെല്ലെങ്കിൽ എങ്ങനത്തെ അജ്ജ? സന്ധി എന്ന് ചെല്ലെങ്കിൽ ജോയിന്റ്, സമൂസയിൽ രണ്ട് വിധം, അലങ്കാര ചെല്ലെങ്കിൽ മേക്കപ്പ് ഡെക്കറേഷൻ. ആയ തീർന്ന ചോദ്യം ഇല്ല അജ്ജ. ഈ ത്രിപദി ദ്വിപദി കഗ്ഗാറകളെ ചെല്ലെങ്കിൽ എങ്ങനത്തെ അജ്ജ? ബായി വെക്കാതെ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതന്നെ ഒരു റകല. സമാധാനത്തിൽ കുറച്ചും കാറ്റിക്ക് ഇരിക്കാൻ ചെല്ലെങ്കിൽ ഈ പുള്ളരെ റകല തപ്പുന്നേ ഇല്ല. പണ്ട് ആരോർത്തും ചെല്ലിനെ പെരുതിയല്ല പുള്ളരെ വെച്ചിട എന്നെ വെക്കണ്ടെന്ന്. അജ്ജ നിങ്ങക്ക് എത്ര വയസ്സായി? ഐ ആം 28 പ്ലസ് 50, ഇറ്റ് മീൻസ് ഞാൻ ഈ എങ്ക് കാണുന്നമ്മ, ഞാൻ ഈ നേരത്തെ ഒന്ന് മോന്തിയോളം വ്യായമാക്കിട്ട് എന്റെ തടീനെ അങ്ങനെ വെച്ചോണ്ണമ്മ. ഹായ് കാവ്യ. ഹായ് ആകാശ്. വാടുള്ള കടപ്പുറത്തുള്ള നീ തന്നെ സ്വീറ്റ് ബദക തരുണഞ്ഞി എന്നായി? അമ്മ ചെല്ലിനി അവരെന്ത് തന്ന തിന്ന ബാല ചെല്ലത്. അതിലേക്ക് ഞാൻ പദ്യ കൊണ്ടുവന്നു. സോറി കാവ്യ. നീയും തിന്നിട്ടില്ല? ഇല്ല കാവ്യ. നീ എന്താക്കുന്നറാ എന്റെ വെളുപ്പില്? വെളുപ്പ് നിങ്ങൾ എന്നെ അജ്ജ ചാമ്പൊക്കെ കൊണ്ടുപോയി നിങ്ങളെ വളപ്പുന. നാബന്നിന് തെങ്ങിൽ എത്ര പൊണ്ടോണ്ടോന്ന് അറിയോ? കാള് ഇപ്പതും പാസഘട്ടാണ് നിന്റെ ഒകറാ. നീ അല്ലേ ചെല്ല് ഈ കച്ചവടം നിപ്പിച്ചിട്ട്? കച്ചവടം നിപ്പിച്ചൊക്കെ അജ്ജ അതും ഒരു പണിയാ. ജാവിടീ വേറെ വേറെ വളപ്പിന് തെങ്ങില കേറണം. നായിടീ കൊറച്ചോണ്ടിരിക്കുന്നു. എത്ര നായിപ്പോ നാട്ടില്? നാൻ ജാവിടത്തെ പൊണ്ടത്തിന്റെ നേരത്തെ ദേവാലയത്തിന്റെ എതിരല്ലോ ആസ്പത്രിന്റെ എതിരല്ലോ ചെത്തി 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 ചെത്തിട്ട് ബൊബ് ഇട്ടിടിപ്പിക്കോണം. പിന്നെ അതിന്റെ മീതൊക്കെ പിന്നെയും കേക്കോണം അവരെ. റേറ്റ് വെച്ചാ നീര് കടിമേ ദപ്പ ബാവേ തെൽപ്പ് കൊറല്ലേ, തെൽപ്പ് ബാവേ ദപ്പ കൊറല്ലേ. എല്ലാ പൊടിച്ച് മല്ല പൊടിച്ച് അവ വാങ്ങിച്ചാ ഇന്ത്യ
ആർക്കാവും അവരെ കിരിക്കിരി. ആ നാല് ചക്രത്തിന്റെ ഗാഡിന് ആ ഊന്തി ഊന്തിട്ട് സാക്കായി നണക്ക്. ഇതാ ഇപ്പൊ നോക്കി, പുതിയ പണി പുതിയ ഗാഡി. അപ്പോ അങ്ങനെയെങ്കിൽ ഇപ്പൊ എന്താക്കുന്നവിടാ ആക്കിയ പണിന്റെ ഒരു നിരനജ്ജ. പിന്നെ മറ്റേ നൂടെ നാട്ടിൽ യക്ഷഗാനം ഉണ്ടല്ലേ, അതിലേക്ക് ഒരു 50-60 പണ്ടോ ചാവോ കച്ചവടാവും. പിന്നെ നിങ്ങക്ക് പൈസ തരില്ല. നാട്ടില് ഉണ്ടെങ്കില് നാട് കേടി കായന്നെ ഉടനെ. ഇതറാ മണ, പിന്നെ നീ എന്റെ ഒരു പണിയാക്കണോ? ആ ജഗ്ഗനിലൊന്ന് ചെല്ലിട്ട് എന്നെ ഒന്ന് കിട്ടും ചൊല്ലണോ? അവനില് കുറച്ച് കണക്ക് തീർക്കാൻ ബാക്കിയുണ്ടോ? ചെല്ലിട്ട് നോക്കുന്ന അജ്ജ, പറഞ്ഞില്ലേന്നറിയാല. അത് നീ അവനില് ചെല്ലി അവന്റെ വേണ്ട തരത്തിനെ നിപ്പിക്കോ. സമയം അടുത്ത് വന്നു. അജ്ജ നിങ്ങളെ തലാർച്ചപ്പോ ഞാൻ ഒരു പൊണ്ട എടുത്തിരുത്താറട്ടാ. പൈസ പിന്നെ തന്നെ മതി. എന്റെ പളപ്പിന്റെ ഉത്പത്തിക്ക് എന്തേലും വില പറയുന്നേ. ഇതറാ അതൊന്നും വേണ്ട, ഞാൻ ചെല്ലേ. ആ പണി ഒന്ന് ആക്ക്, അവന് ആ പൈസ ഒന്ന് അറിയിക്കണേ. എന്റെ പളപ്പിന്റെ അവസ്ഥ ദേവാ ദൈവേ. പിന്നെ അന്ന് അവൻ അതേ ടൈമിൽ അയില എങ്ങനെ വന്നേ? എങ്ങനത്ത ശരിയായിട്ട് ചൊല്ലി. നിന്നെ ജഗ്ഗു ഉപദ്രവാക്കി ആകാശ് കളിച്ചു വരികയും അവനെ ചെല്ലിട്ട് ആ ജഗ്ഗു നിന്നെ നിപ്പിച്ച് ഇല്ലെങ്കിൽ ഓ ഒരു ഹീറോന്റെ പോലെ വന്നിട്ട് പിന്നെ ആ നാലാളെന്ന് നിന്നെ ബച്ചവാക്കി. നിങ്ങക്ക് എന്ത് ഇത് അർത്ഥാവത്? അങ്ങനെ എന്തോ ഇല്ല, നിങ്ങക്കെല്ലാം എല്ലാരും ബെടക്കെ കാണുന്നു. നോക്കൂ, എനിക്ക് എന്തോ ബെടക്ക് കാണുന്നില്ല. ഞാൻ ഈ ഉള്ളേനെ ചെല്ലേ, അവൻ നിന്നെ ഇംപ്രസ് ആക്കോ വേണ്ടിട്ട് ഈ ഗെയിം കളിച്ച് താലല്ലേ കോമൺ സെൻസ് പഠിപ്പിക്കുന്നില്ലേ? ബാരല്ല പഠിപ്പിക്കുന്നാരി. ആയി നാ പറഞ്ഞു. നമസ്കാരം അച്ഛനെ. ഓ ഗിരിയാ, വാ ഇരി ഇരി വാ. ഇത് ഭാര്യ ചമഞ്ഞിട്ട് സോക്ക് കാണുന്ന ദൂരം പോയിനെ അച്ഛ. ഞാനൊരു മംഗലത്തിന് പോയിട്ട് വന്ന അച്ഛ. പടലത്തെ നമ്മളെ മിലാഗ്രസ് ഹാളിലെ മംഗലോ. എന്തു വാലച്ച, എന്തു ഗൗജി, വേലെ വേലെ പട മംഗലോ. കാണിട്ടങ്ങ് കാണി എത്ര മനസ്സിൽ അത്ര ആള് കൂടി പോയ ഒരു കളികൾ. ഡബിൾ നോൺ വെജിന് വെക്കച്ച, ഏനാ തിന്നട്ട് ഏനാ തിന്നാതെ ആയിപ്പോയ ഒരു കളികൾ. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഡൽഹിയെ നമ്മൾ വെളുമാഞ്ഞ് കായ്ച്ച ഇടിമാഞ്ഞ്, അതും മധ്യാവരെ നോക്കി അഞ്ചാള് വലിയ അഞ്ചാള് കായ്ച്ച്, ഇത്ര അവാലവും നമ്മളെ ഉള്ളം കഴിഞ്ഞ ഇത്ര അവാലം കൊണ്ട് വാർന്ന് ബീഫ് കായ്ച്ച ബീഫ്, അതും മതിയാവരി നോക്കും. വലിയ ദിനാ പോലത്തെ അയില, പടിയായില്ല, വില ഫാണ്ടായില്ല, ഒരു അയിലി വർത്തന്ന തച്ചിട്ട് കൊല്ല, അത്ര വലിയ അയില. അതും മതിയാവരിയെന്ന് മട്ടന്ന് സുക്ക, അതിന്റെ മദ്യക്ക് കോതി കാ. ആ അയിന്നെല്ലാം തിന്നിട്ട് എന്നെ പ്ലേറ്റ് വെക്കാന്ന് പോകുമ്പോ അപ്പുറത്തല്ലേ അത് ഗതി അച്ഛ. പായസം ഉണ്ട്, അങ്ങനെ പായസത്തിന് എടുക്ക് പ്ലേറ്റ് കൊണ്ടുപോകുമ്പോൾ അവൻ ചെല്ലെ മൂജി ഭാഗത്തെ മൂന്ന് ഭാഗത്തെ പായസം ഉണ്ട്. ഏതാവും ഞാൻ ചെല്ലെ മൂന്ന് ഭാഗം, ഞാൻ മൂന്ന് ഭാഗം ആറ് കായുള്ള പായസം വളർന്നു. അങ്ങനെ ആറ് കായുള്ള പായസം കൊടുത്തേക്കാം. അതിൻ്റെ പറ്റിയൊക്കെ സ്ഥിരം തന്നാൽ
തീരെ അപ്പൊ ഷുഗറ് മീറിട്ട് ചാവട്ടൊന്നല്ല പോലെന്താ എന്ന് നിങ്ങനെ റൈസിക്കുന്ന ഒരു ഓർവും ആ അപ്പുറത്തൊന്ന് ഒരു കിടാവ് പൊളിച്ചല്ല അങ്കിൾ ഐസ്ക്രീം ഉണ്ട് അങ്ങനെ രണ്ട് കപ്പ് ഐസ്ക്രീം എടുത്തോണ്ട് ഇന്നെല്ലാം തിന്നിട്ടായാലും തുള്ളി തണ്ണി കുടിക്കാനായിട്ട് തിരിഞ്ഞിട്ട് നോക്കുന്ന മജ്ജിക കുടിക്കുന്നവരെ ഇവിടെ അങ്ങനെ നാല് ഗ്ലാസ് മജ്ജികം കുടിച്ചാൽ അപ്പോൾ ഓർക്കും ധ്യാന ഇതെല്ലാം ഇത്രയെല്ലാം റൈസിക്കുന്ന ഓർക്കും അടങ്ങ് ഒരു ദേവാലയത്ത് പോയിട്ട് പൂന്തമാലയിട്ട് അതും ഒരു മംഗാലമല്ല വെച്ചാ അപ്പൊ ധ്യാന ഇതെല്ലാം പൈസ ആൾക്കാരല്ലേ വരെ ഇരിയ ഇതെല്ലാം തിന്നത് നീ കവറിലെന്ത് വെച്ചാ കവറില ഞാന് കവർ വെക്കാനായിട്ട് ലൈനക്ക് നിന്ന് ഞാൻ അപ്പൊ അവിടെ വിഷയം കിട്ടി ഈ മംഗാലത്ത് നീ കവറില്ല ആശീർവാദമേ ഉടുകരേ അങ്ങനെ അങ്ങനെങ്ങും പോയ സ്റ്റേജിക്ക് പോയിട്ട് മൾമാട്ടി മൾമണ്ണ ചണ്ട അരി ദേശം ഇട്ടാ മെൻസ് നിറച്ച ആശീർവാദം കൊടുത്ത ഞാൻ വന്നച്ച അപ്പൊ അത് കടലാസിൽ എഴുതിയിട്ടില്ല ഞാൻ അച്ഛ അവർ എനക്ക് കല്ലാസെ തന്നിട്ട കടലാസ് തന്നിട്ടില്ല അയ്യോ അച്ഛ അവർ എനക്ക് മംഗാലമേ വിളിച്ചില്ല ഇതോ വിളിക്കാതെ മംഗലത്തിന് പോയിട്ട് മൂക്കുമുട്ട നിന്നിട്ട് വന്നേനെ കൊച്ചുന്നോ അച്ഛാ ചെല്ലുമ്പോൾ ഇന്നത്തെ ഈ മളമ്മണ ആരെയാ നിങ്ങൾക്ക് അറിയോ മളമ്മണ എന്റെ അജ്ജന്റെ രണ്ടാമത്തെ തിരുവോളോ മൂത്തോളെ മോന്റെ തിരുവോളോ പെങ്ങള് അമ്മായിന്റെ മോന്റെ മോ അങ്ങനെ സംബന്ധം തേടിക്കൊണ്ട് പോകുമ്പോക്കൂ ഞങ്ങൾ അപ്പ നീ കുറച്ച് അടുത്ത സംബന്ധം പോലാന്ന് വെച്ചാ അങ്ങനെ ആ അന്താജിക്ക് ഞാൻ മംഗലത്തിന് പോയിട്ട് വന്നു ഓക്കോ ഓക്കോ ഇത് നോക്കുമ്പോ നിനക്ക് വാരി അടുത്ത സംബന്ധം തന്നെ അപ്പൊ ഇങ്ങനെ നീ ചണനാക്ക് മുന്നേ പോണാ നീ അച്ഛാ എന്റെ ബയറ് എന്തോ സരിയില്ല അച്ഛാ എന്തോ ഭയത്തിനെ ഒത്തു ഒരു ചെറിയ മറയും പോലും ചവിട്ടും പോലാന്ന് ഇത് നിങ്ങളെ പേരിൽ കൊന്നിട്ട് വെച്ചോ അമ്മത്തമ്മയ്ക്ക് ഉണ്ടാച്ച ഇല്ലേ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പുരക്കേ പോന്ന പുരയിലുമെത്തിരിക്കുവാനും മതി ആയെങ്കിൽ അച്ഛ ഈ മംഗാലം എടുക്കുമ്പോഴൊക്കെ മംഗാലക്കാറുണ്ടല്ലേ ഉച്ചകത്തെ ഒരു ബൈക്ക് തന്നെ തറക്കാരനാക്കിയെങ്കിൽ ഭാര്യനല്ല പിന്നെ ഈ കോതിപ്പാട്ട് മീനും കാഴ്ച അതും ഇതെല്ലാം ഇത് ശരിയല്ല ഒറ്റാരെ എന്താക്കുന്ന ഒരേ പൈസൻ്റെ ആൾക്കാരും ഓറും അങ്ങനെ ആക്കുന്നേരം എന്താക്കാം ളിക്കാതെ പൊക്കുവർ കേക്കാതെ കൊച്ചുവർ അവരവരെ പോതുവർ കോതി പോലെ കാതുവർ എല്ലാരും തൂറുവർ എല്ലി കൂറുവർ അല്പമാറ് അവർവർക്ക് തൂക്കി അല്പമാറ് അവർവർക്ക് തൂക്കി നോക്കി ഞങ്ങളെ ബിസിനസ് ഇപ്പോ ഒന്ന് ചണ്ടിയേരിയിൽ മാത്രമുള്ളു നിൽക്കുമ്പൊക്കെ നാണക്കട അതിനെല്ലാം ഏരിയക്ക് എത്തിക്കൊണ്ടു അതും എൻ്റെ ഗുരി ഞങ്ങളിൽ ഗാഡി കുറേ ആൾക്കാരുണ്ടഞ്ഞിട്ടും ഞങ്ങളെ കച്ചവടം ഇമ്പ്രൂവ്മെൻ്റില്ല നാണക്കട നിൽക്കും വന്ന് ഇന്ന് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ പുതിയ ഓർത്തം സേരിക്കൊണ്ടുള്ളൂ അവൻ്റെ പേര് രമേശാണ് ഒരേ പേരുണ്ടു അവന് കള്ളപ്പണിയിൽ പേപ്പറിലെല്ലാം പേര് വന്നിന് ടൊമാറ്റോൻ്റെ വില ഏറിയപ്പോൾ ഒരു ട്രക്ക് ഇടി ടൊമാറ്റോനെ റണ്ണിങ്ങിൽ തന്നെ കാലിയാക്കിയാവും രമേശ നാളെ പിന്നെ ഒരു ആഴ്ച നീ എൻ്റെ ഒക്കെ തരണം ഞങ്ങൾ കച്ചവടം നീ പഠിക്കണം ഞങ്ങൾ വിൽക്കുന്ന സാമാനം എല്ലാവർക്കും വേണ്ട സാമാനം ഞങ്ങളിൽ കാറ് ബൈക്ക് വാന് പൊയ്യൻ്റെ ടെമ്പ എല്ലാം ഉണ്ട് കച്ചവടം മാത്രം ഇല്ല എന്ത് നിങ്ങളെ പ്രോബ്ലം ചെല്ലി ഓർത്തോർത്ത ചെല്ലി നോക്ക എന്ത് പ്രോബ്ലം നിങ്ങൾ എൻ്റെ ചെല്ലി ശാലൻ്റെ എതിരെ വിൽക്കുന്ന കുറേ വാങ്ങോ ദാദാ നിപ്പിച്ചപ്പോൾ അലാക്കിന് പോലീസിന്റെ ഗാഡി വേറെ പേടിയാണ് ദാദാ കൊണ്ടത്തിന്റെ ഗാഡി ഇട്ടാ അതിൻ്റെ ഒക്കെ തീനെ വിക്ക് ഡബിൾ ബിസിനസ് ആക്ക് പേടിയാണെങ്കിൽ കാത്തിട്ട് പുക വിക്കറ പിള്ളേർക്കു ഭാസ കെട്ടാവോ നാണക്കടാന്നല്ലേ പേടിയാണെന്ന് ചെല്ലോ ആ സുക്കോ നിന്റെ എന്ത് ദാദാ പാരോലി പപ്പുന്റെ ഹോട്ടലിൽ ഞങ്ങൾ വിൽക്കുന്ന സാധനം എല്ലാം കിട്ടുന്ന അവിടെ കുറെ ആൾ ഔട്ട്ലെറ്റ് എടുക്കുന്നാരി ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയ ആൾക്കാർ ഔട്ട്ലെറ്റ് കൊണ്ടുപോകുന്നാരി പപ്പുന്റെ ഹോട്ടലിക്ക് തീപേയ് പപ്പുന്റെ ചപ്പുനെ ഞാൻ പാലിക്കണം ദാദാ എനിക്കൊരു ബൈക്ക് വേണം മോണ നിന്റെ ബൈക്ക് ഓനിക്കോളൂ നീ സൈക്കിളിൽ പോയെങ്കിൽ മതി നിനക്ക് പേടിയാണല്ല നീ സൈക്കിളിൽ പോയിട്ട് കച്ചവടാക്കിയെങ്കിൽ മതി ദാദാ അനക്ക് 50 രൂപ വേണം അമ്മ ആശുപത്രി കറച്ചോണ്ട് കൊണ്ടുപോകണു അവിടെ ഡോക്ടർ ചെല്ലി ഓപ്പറേഷൻ ചെയ്യാവണം ഞാൻ നിന്റെ അന്നേ ഒരു പണി ചെല്ലിട്ടുണ്ടാ ആ പണി നിന്റെ ആക്കാനായിട്ടില്ല അവളെ ജീപ്പിൽ ഇട്ടോണ്ട് പേരോ നീ സുറു ആ പണിയെടുക്കണം എന്റെ കൊണ്ട് ആ പണി ആവല്ല പെണ്ണുപിള്ളേർക്ക് ഞാൻ എപ്പോഴും ഉപദ്രവാക്കല്ല
അപ്പൊ പൈസ കിട്ടുന്നാൽ തുമ്പിയായിരിക്കണ്ട നീ. അപ്പൊ എന്റെ ബാക്കി പൈസ അടക്കത്താരി? അത് പോയി നിർച്ചോ. ഓടക്കറ സ്റ്റൈലായിട്ട് ഇഞ്ഞിനെ ഓട പെണ്ണു നോക്കുണ്ട്. കാസർഗോഡ നീലേശ്വരന അതറിഞ്ഞിട്ട് നിനക്കെന്താ കൊണ്ടുവരാ? ഇന്ദ്ര, ഈ നാട്ടിൽ നീ വേണ്ടത് കൊറേ പണിയെടുക്കണം എനിക്കറിയൂ. ആയങ്ക ഇത്രത്തോളം നിനക്ക് പെണ്ണിന് പിരാന്തില്ല, ഇപ്പൊ ആ പിരാന്തിന് എനിക്ക് തുടങ്ങി. ജഗ്ഗോ, എനിക്ക് സാരിട്ട് ചെല്ലണം, അതൊന്നും വേണ്ട. എന്നെ മുഞ്ഞക്ക് നാട്ടിന്റെ പെണ്ണു പിള്ളേരെ നിന്റെ വെടുക്ക് ദൃഷ്ടിയിൽ നോക്കിയാ നിന്റെ കൈക്കാൾ കൊത്തിത്തിടും. അകത്ത് പറഞ്ഞ നിന്നെ കൊന്നിട്ട് ജയിലിക്ക് പോകാനാണ് മേടിക്കല്ല. മതിയറ ബകളിയത്, നക്കള് ജടയെത്തിയെങ്കിൽ എത്ര എടുക്കുവേലത്തെ അണക്കുമാരിയും. നീ കുത്തുന്ന കൊല്ലാൻ ചെല്ലപ്പോൾ ഇവിടെ ആരും പേടിക്കുന്ന പോലില്ല. അതെങ്ങനെ ഞാൻ പെണ്ണു പിള്ളേരെ പതി എന്നെ ചുറ്റിയെങ്കിൽ വെടുക്ക് ദൃഷ്ടി, നീ ചുറ്റപ്പോളെ പ്രേമ ദൃഷ്ടി. കേക്കൊന്നും നല്ല തമാസാന്നരാ. ആരെ പറ്റി ചുറ്റണ്ടീ വെറുതെ ബായ്ക്ക് പണ്ട് നീ എന്തരാ നിന്റെ ഫോഴ്സ് ജോറു? നീ അന്നെ താണ്ടം വന്നപ്പോ നിന്റെ ടൈം നല്ലോണ്ടായി ആകാശ്. പിന്നെ കാവ്യന്റെ ഒരു സീനാക്കിനെ വേണ്ടാലത്ത് നിന്നെ ബെർത്തി അളക്കിയത്. നിന്റെ ഗ്യാങ്കുള്ളപ്പോൾ ഞാൻ പേടിച്ചിട്ടില്ലാ. റൗഡി പോലെ നിന്റെ താടി താരനാർ കണ്ടിട്ട് പേടിക്കുന്ന നിന്റെ കള്ള പൈസ നാസക്ക് നിന്റെ പറ്റിന് ബീലാർച്ചൻ പറഞ്ഞ് കൊറേ ആണ് പെണ്ണുള്ളത് നായിരിക്കും. നിന്റെ സാമർത്ഥ്യം അവരില് കാട്ടിക്ക്, ഈ എന്റെ നാടിടി മര്യാദ ഇല്ലാത്ത പോലെ ഒരു പുറക്ക് പോയിട്ട് പെണ്ണും നോക്കിട്ട് സർബത്ത് കുടിച്ചിട്ട് വരുന്ന ആളെ നീ, ഞാനല്ല. വാടക്ക് പോയി നേരം വെറുതെ ബായ്ക്ക് പറഞ്ഞ പകലാണ്. നീ പോറ ജഗ്ഗു, എന്റെ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. നേരത്തെ എന്നെ കുപ്പി വെച്ചിട്ട് കാത്തോണ്ടിരിക്കും. എന്റെ ഗ്യാങ് വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കണ. എന്തായി മാമ? ഈ കടപ്പാറത്ത് നീ എന്നിന്റെ ആക്കുന്ന വെറുതെ അല്ലോ. ഈ നാട്ടി ആ കാവ്യമുള വിഷയത്തിൽ എന്തെങ്കൊന്ന് മുന്തുവരി. പിന്നെ ആ ജഗ്ഗന്റെ ഉപദ്രവം കൂടിക്കൊണ്ട് പോന്നാലോ. പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ ചെന്ന് കേട്ടണം ആ എത്രയോ ആണ്ട് നിങ്ങിട്ട് ചവിട്ടാതെ ആ വളപ്പുലിക്കും ആ ഉപ്പവും തുടങ്ങിന അവിടെ കിട്ടാനും തുടങ്ങിനല്ലോ. പിന്നെ അവിടെ നന്ന അടുപ്പം കാട്ടിച്ചെങ്കിൽ ഞാൻ എടുക്കുന്ന പണിയേ വേറെ. പിന്നെ എന്നെ തുറണ്ടോ ആ ജഗ്ഗന്റെ വിഷയത്തിന് എന്താക്കണ മാമ? അത് അതിന് വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തോളാം. ആ അന്ന് ആ കാവിലെ പൊതുൻ്റെ വിഷയത്തിൽ ആ അത് എന്തായി അതിനടുത്തുണ്ട് മുന്തോരി നോക്കൂ. അയ്യോ, അന്ന് ആ വിഷയം മുണ്ടിയനി അമ്മ മോളി എന്ന വീടിന് ബട്ടപ്പാടിയോളും പായച്ചിനാരി. ആ ഇളക്ക് നീ അതിനല്ലോ. ഇനി നീ ആ കാവിൻ്റെ പൊതുൻ്റെ വിഷയത്തിൽ മുന്തോരി. പിന്നെ ഞാൻ ആ ചെക്കൻ്റെ വിഷയത്തിൽ ഞാൻ കള്ളവല്ല കേട്ടോ. നല്ല ചെക്കനല്ല, നല്ല പഠിച്ചനല്ല, പിന്നെ നല്ല പണിയും ഉണ്ടാവും. ആ പറ വളപ്പെല്ലാം ഉണ്ട്, പിന്നെ ഒരേ മോനിലാവും. ആ അങ്ങനെ അതിനെ കൊണ്ട് മുന്തോരി തന്നെ നല്ല. പിന്നെ നാളെ നിൻ്റെ തിരിയോളോ തറവാട്ടിലെന്തോ കൂട്ടം ഉണ്ടെന്നാണെന്ന്. അവ നേരെ തന്നെ പോവാ അവിടെ. നീ അവരാ ഒരു പത്ത് മണിക്ക് അവരോട് പറഞ്ഞില്ലേ? നാളെ തന്നെ പറഞ്ഞവർ. നിങ്ങൾ ചെല്ലിന് നാളെ അവരെ വരും ചെല്ലണം മാമ. മാമ അമ്മ മോളിന് നിങ്ങ തന്നെ എന്നെ ബച്ചാവാക്കണം. നീ അവരെ ഭരം ചെല്ലീ മാമ. ചെക്കനി തലനാറ് കുറച്ചോ? തല ഉണ്ടല്ലേ, അത് മതി. ചെക്കൻ കാണ നല്ല ഉള്ള നല്ല ഗട്ടിമുട്ടുള്ള നല്ല സ്വഭാവം. നിങ്ങൾ ചെല്ലിയ പോലെ അവനെ നേരിൽ കണ്ടെങ്കിൽ കാവ്യക്ക് പിടിക്കാനും മതി. പിന്നെന്ത് വേണോ? പിന്നെ ഈ തലനാറ് ഉദ്ധം ഉണ്ടായിട്ട് എന്താക്കും? തലനാറ് കുറച്ചുള്ളവരോ നമ്മളെ ജാത്തിയില് എത്രയോ ആളെ സിനിമ എടുത്തിനാര്, അവർക്ക് എന്താ തലനാറുണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങ ചെല്ലിനെ ശരി, തല ഉള്ളോനി തലനാറില്ല, തലനാറുള്ളോനി തലയില്ല. ഞാൻ അങ്ങനെ ചെല്ലിട്ടേ ഇല്ലപ്പാ. നീ എന്ത് മാധവ ഇപ്പൊ ഇങ്ങനെ? ഇതുപാട് ആ ചഞ്ചല കമ്മിറ്റി അറിഞ്ഞിട്ടെങ്കിൽ നാളെ നേരെ തന്നെ പേപ്പറിൽ വരും. നീ ഒരു പണിയാക്ക്, നീ ഫോണാക്ക അവർക്ക്. ആ
ഇപ്പൊ നോക്കൂ, നോക്കിട്ട് ഇത് ആയില്ലെന്നെങ്കിൽ നമ്മ വേറെ നോക്കാം. ഞാൻ ഒരു കടപ്പറ നോക്കിട്ട് അയാള് കടപ്പറ നോക്കിട്ട് വരുന്ന പോയി മാമ. ഞാനും കടപ്പറത്തെ പോയിട്ട് വരട്ടാ. അവിടാ ഒരു ബാലകാർത്തി പെണ്ണെ നോക്കണില്ല വന്നിനെ. അത് അവിടെ എന്താന്ന് അത് നോക്കുന്നല്ലാതെ നിനക്ക് എപ്പൊ നോക്കിയാ കടപ്പാറും കടപ്പാറും. നീ അവിടെ അവർ എന്താക്കുന്നേരം അവിടെ നോക്ക. എനക്ക് അവന്റെ പേടിയില്ല മാമ, എനക്ക് എന്റെ മോളെ പേടി. അവ ഇന്ന് എന്തോ ഒരു കിതാബത്തി ആക്കുന്ന. ബരിയനോടലു ബന്ധേനോ എണ്ണ അറിയലു ബന്ധേനോ നന്ന വരിസലു ബന്ധേനോ നിന്ന ഹേഗെ തിളിയലി. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയ പോലെ ഉണ്ട്. ഞാൻ നിന്ന നോക്കും പന്നനെ, നിന്ന വിളിച്ചോണ്ട് പോകും പന്നനല്ല. ഇതു ബാഗും ലഗേജും എല്ലാം എടുത്തോണ്ട് എൻ്റെ കൊത്തെ ഇപ്പോൾ വരോനി കീഞ്ഞ പോലെ ഉണ്ട്. നീ എന്ത് ഇങ്ങനെ? ഞാൻ നിന്നെ നോക്കാൻ വന്നിനെ. കാല് ടെസ്റ്റായി, കണ്ണ് ടെസ്റ്റായി, ബായും ടെസ്റ്റായി. കൊറേ നേരം ആയല്ലോ ഉടനെ. അവോ അവനെ ഇരിക്കോന്ന് നിക്കോന്ന് ചൊല്ലിക്കൊണ്ടുള്ള ಹಾಡು ಹಾಡಲು ನಾನು ಬಲ್ಲೆ, ನೃತ್ಯ ಮಾಡಲು ನಾನು ಬಲ್ಲೆ, ಉಡುಗೆ ತೊಡುಗೆ ಹೊಲಿಯ ಬಲ್ಲೆ, ಇಸ್ತ್ರಿ ಮಾಡಲು ಬಲ್ಲೆನು. ವಾ, നിന്റെങ്ങനത്തെ പെണ്ണിനെ ഞാൻ വാടേം കണ്ടിട്ടില്ല. സരള സാധാരണവും ഏതോ ഒരു മേക്കപ്പ് ഇല്ലാതെ കുറേ ചന്തം എനിക്ക് കുറേ ഇഷ്ടമായി. ഇങ്ങനത്തെ മീടലും മംഗലും ആയെന്ന് പിന്നെ കാണണ്ടേ? ഈ മീടലും ഞാൻ ഇന്നെ കണ്ടം നീ കാണിച്ച. എനക്ക് നീ കാണിച്ച എല്ലാ രൂപവും ഇഷ്ടമായി. എന്നെക്ക് എന്തു കേക്കില്ല, എനക്ക് ഇഷ്ടമായി. വാ, എനക്കും എന്തു കേക്കും ഇല്ല, കൊറേ ഇഷ്ടായി. എനക്ക് എന്തു കേക്കും ഇല്ല, ചെല്ലി ചെല്ലി. എന്തായി വന്ന ആൾക്ക് ഇഷ്ടായി? വേണ്ടാൻ ചെല്ലിയ. ഉടനെ ഇന്നെന്നെ കാത്തോളി. അവ ഇന്നലെ എന്നാ നോക്ക വന്നിട്ടുണ്ടെന്ന. ഓ ഓക്കെ, അവന്റെ അമ്മ ചൊല്ലിട്ടുണ്ടെ ഒരു പെണ്ണ് നോക്ക് പോണ്ടു. പെണ്ണ് ചെല്ലെങ്കി ഒരു വസ്തുവാ വേണെങ്കി എടുത്തില്ലെങ്കി അളക്കി ഖണ്ഡിത്തോ ബയലാണ്. എന്റെ പരക്ക് എന്നാ നോക്കോ വന്നിട്ട് നിന്റെ വിഷയം ഉണ്ടിക്കൊണ്ടുണ്ടെന്ന. എനിക്ക് കൊറേ ഹർട്ടായി. ഞാൻ എത്ര ആണ്ട് ഈ മൂമെന്റ് കത്തോണ്ടുണ്ടെന്ന്. ആയെങ്കു ഇങ്ങനെ ആവും നിർച്ചിട്ടില്ല. പെണ്ണിന്റെ ഫീലിങ്സ്ക്ക് ഒരു ബല ഇല്ലേ? അമ്മന്റെ പ്രഷറിൽ നിന്ന് നോക്കാൻ വന്നിട്ടിരിക്കും. വാ, എത്ര ഈസി ആൻസർ തന്നെ. ഫീലിങ്സ് ന ഫസ്റ്റ് അർത്ഥാക്കോ പടി. അവരെന്നെ ഫോൺ ആക്കിട്ട് എന്നാ നോക്കോ ബർണറിയും ചെടിട്ടുണ്ടെന്ന്. എന്നെ നോക്കിട്ട് ബാൻഡാൻ ചെല്ലെങ്കിൽ അത്ര ബേജറാവലെ. നിന്ന മനസ്സിൽ വെച്ചിട്ട് എന്നാ ബാൻഡാൻ ചെല്ലേ, അതു ബേജറായി. പിന്നെ ഫീലിങ്സ് ചെല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ കൊന്ത്? അന്ന് ഒരു നാ നീ എങ്ങനെ ഒരേ ആണെന്ന. നിന്റെ നാട്ടക്കാക്കിട്ട് ബാൻഡ ചെല്ലേ, അവൻ എൻ്റെ ഒരു റിലേറ്റീവ്. അവിടെ
അത് നാട്ടക്കാക്കുന്ന അഗത്യല്ല നീ സ്ട്രേറ്റ് ചെല്ല നീ നിങ്ങക്ക് പറക്ക് ബന്നെ ഓർത്തന് ഇത്ര ഇൻസൾട്ടാ എന്തായിരുന്നു സഡൻ ആയിട്ട് മീറ്റ് ആവാൻ വിളിച്ചേ? കുറെ നാളായല്ലേ നമുക്ക് കിട്ടാതെ. പിന്നെ നിന്റെ നല്ല റിലാക്സ് ആയിട്ട് മുണ്ടോണ്ടി. ആകാശ്, നീ ഒരു പെണ്ണെന്ന് നോക്കി പോയിട്ടുണ്ടോ? പോയി നോക്കൂ. എന്ത് മേഘന ഇഷ്ടായിട്ടില്ല നിനക്ക്? അവളെ നോക്ക പോയി നോക്കൂ. മാത്രോ അവളെ മംഗളാവ് നോക്ക പോയിനല്ല. പിന്നെ പോരാലേ അമ്മന്റെ പ്രചാരിയ. പിന്നെ അമ്മക്ക് ബേജാറാവണ്ട ചെലുത്ത് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പോയെ. പിന്നെ ഞാൻ അവളിൽ കളവെന്ന് ചൊല്ലിട്ടില്ല. അവളെ കിട്ടിയ മുണ്ടിയ മാത്രം നിന്റെ വിഷയം. താങ്ക് യു ചൊല്ലുന്നില്ല നിനക്ക്. നീ അവളെ കാഷ്വലി കിട്ടും പോയെ. ആയെങ്കോ നിന്ന സീരിയസ്ലി കാത്തോളണ ഞാൻ. അതിർക്കട്ട് ഈ ബിസ നിണുക്കാന കൊന്തായ. അവ എന്നെ ചെല്ല. ഓ, അവൻ എന്നെ കിട്ടിയാളാ? ബട്ട് എനക്ക് അവളി മുണ്ട് പിന്നെ കൊറേ ബേജാറായി. നിന്റെ മേലെ അർസം ഇല്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരു തപ്പു എന്തെന്നു റീസെന്റ് ആയി നീ അയിനോ അങ്ക് നിറനാക്കിട്ട് പോയാ. സോറി കാവ്യ, എന്തെന്നും തപ്പായി. ഞാൻ അവളെ കൊറേ ഹർട്ട് ആക്കിയ. അമ്മനെ സ്ട്രൈറ്റ് ആയിട്ട് ചെല്ലണ്ടി. സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനത്തെ ചെല്ലണ്ടി? നനക്ക് വേറെ പെണ്ണു നോക്കുന്ന ബാൻഡാൻ. നനക്ക് കാവ്യ ഇഷ്ടം ചെല്ലിത്ത്. അമ്മന്റെ ചെല്ലിട്ട് മുന്നേ കാവ്യന്റെ കേട്ടീന? അവളെ കേക്കോ കൊറച്ച് പേടിയാണ്. പിന്നെ കെല്ലോ ബിസയോ ചെല്ലാത് കേക്ക തന്നെ ആരും. അപ്പൊ അമ്മന്റെ ചെല്ലട്ട. അതെ, നനക്ക് വേറെ പെണ്ണു നോക്കുന്ന ബാൻഡാൻ. എനക്ക് കാവ്യ ഇഷ്ടം ചെല്ലിത്ത്. ചെല്ലി ജാഗ്രത. നാളെ നടുവത്തുള്ള വരാ പീപ്പി കാണാൻ നോക്കൂ. സരി, നീ നിങ്ങളെ സൈഡിൽ കുറച്ച് ചരി കാണാൻ നോക്കൂ. അനുരാഗ സ്നേഹ സുഗന്ധം നിറയും ഴകുതിരും നിറയും ഋതുമാതകമധുപം മാവാരാഗിണി പെൺമണിയേ. നിങ്ങൾ ആകാശ്ക്ക് കുറേ റൂസ് ഇളക്കിനേരി. അതിൻ്റെ പരിണാമം ഇന്ന് കാണുന്നു. മുഞ്ഞാന്നോളും ഞാൻ ഇട്ട് കര കടക്കാതെ ചക്കാവും. ഇന്ന് എനക്ക് ഏത് സരി ഏത് തപ്പുന്ന് ചെല്ലം സുറാക്കിനോ. നിങ്ങൾ അവൻ്റെ എല്ലി കുറച്ച് മുണ്ടോണു, ഇല്ലെങ്കിൽ ബെല്ലി അനർത്ഥമായി പോവും. ഈ പൊരക്ക് ഏ പെണ്ണ് ബന്ധങ്കും ആവും. ആ പൊരനും ഒരു പെണ്ണ് പാണ്ടിട്ട് ഈ പൊരക്ക് പരമ്പായല്ല. ഇതേ ഞാൻ നിങ്ങളെ എല്ലി മുണ്ടുന്നു കേട്ടാ നിങ്ങൾക്ക്. അവനേ ഏതു സരി ഏതു പെടുക്ക് എല്ലാം അറിയും. പണ്ട് സുറുവായിട്ട് ആണ് പെണ്ണ് കിട്ടണോടാ മംഗാലത്തിന്റെ പന്തളിൽ. ഇപ്പോ ആ കാലം മാറിയിട്ട് പോയി. അപ്പോ നിങ്ങൾ ആകാശിനെ മംഗാലും കാവ്യന്റെ ഒക്കെ തായം കാവാ? എന്താവത്ത്, കാവ്യന്റെ അങ്ങനത്തെ പെണ്ണ് വാടേ നാട്ടിൽ തേടേം കിട്ടുവാ. ഓ കാവ്യ, എന്താവോ ബെല്ലി ഐശ്വര്യറയ്യ. നാട്ടിലും പറനാട്ടിലും അവൾ നാട്ടു ചേലിന്റെ പെണ്ണേ ഇല്ലേ? അതു നിങ്ങള് പെണ്ണുകള് അണേ പറഞ്ഞു. മരുമോള സ്വന്തം മോളെ പോലെ നോക്കോ എപ്പോഴും നിങ്ങക്ക് പായല. അമ്മായിന അമ്മന്റെ പോലെ നോക്കുന്നു പെണ്ണു മക്കളും ഉള്ളരി. അങ്ങനത്തോരാ ഞാൻ തേടി കൊണ്ടുള്ള കിട്ടാതിരിക്കല്ല. അവ ഇനി ഏ പെണ്ണെ നോക്കൊന്നും പോവാല. അവൻ ഇന്നാല എന്റെ ചെല്ലിന. അവൻ ഈ പെണ്ണ് നോക്കില്ലെങ്കിൽ നീ എന്നെ നിനക്ക് എന്ത് പേര പണി എന്തും ഇല്ലേന്ന്. എന്ത്, അവൻ അങ്ങനെ ചെല്ലാന? ആകാശ്, ആകാശ് വാടുള്ള ഇങ്ങ് ബാ. എന്താ അമ്മ? ബാ ഇരിവിടാ. നീ ഇന്നാളെ പപ്പൻ്റെ ലേനത്തെ ചെല്ലിനാ
നീ ഇനി പെണ്ണു നോക്കാൻ പോകുന്നില്ലാന്ന് ഒക്ക ഒക്കു. ഒരു പെണ്ണ് ഇഷ്ടമായ പെണ്ണ വേറെ പെണ്ണ് എന്തിനു നോക്കണം അമ്മ? ആരെനിക്ക് ഇഷ്ടമായ പെണ്ണ്? അതു കാവ്യ. കാവ്യ കാവ്യ കാവ്യ, നീ കുറച്ച് മധുര. ആ നിങ്ങളെ മംഗലായിട്ടായി പിന്നെ ഇതേ ആയി, വരുന്ന മധുരമാക്ക് വരുന്ന കാരാക്ക്. ഒരു കിലോ ബെല്ലം താ. ബെല്ലം ഇല്ല ആണ്ടി. എന്താ അങ്കടി നിങ്ങളേത്? ആയപ്പോ ഒരു കിലോ പഞ്ചര താ. ഓ കാവ്യ എന്താ ഇങ്ങ വന്ന്? ലിംബു വേണ്ടി ആന്റി, അങ്ങനെ പറഞ്ഞു. ഓ നിന്നാരെങ്കിലും നോക്കാൻ പറഞ്ഞാരാ? അങ്ങനെ സർബത്ത് കലിംബു അയില് കല്ല ആന്റി. നീ എനി ആകാശനെ കിട്ടണ്ടാവാ, ഞങ്ങ അവനീ പെണ്ണു നോയി കൊണ്ടുള്ളു. നീ എനി നടുവത്ത് വന്നിട്ട് അതിനെ തപ്പിച്ചിരണ്ട. നീ ആകാശന്റെ എലി ചെല്ലി, നിനക്ക് അവൻ ഇഷ്ടമില്ല. നാനിത് ചെല്ലല ആന്റി, അവനെ എന്തിൽ ചെല്ലട്ടെ, അവൻ നാൻ ഇഷ്ടമില്ല. അവൻ അങ്ങനെ ചെല്ലണ പോലെ കാണുന്നില്ല. അയിലിക്ക് നിന്റെ നാട്ട് ചന്തക്കാർത്തി പെണ്ണിനെ കാഴ്ചിട്ട് അവനെ നിന്റെ ദൂരം ആക്കാൻ നോക്കുന്നു. ഓ എപ്പോഴും പൊതു നോക്കുമ്പോ കുറച്ച് സരി സരിന്റെ നോക്കി അങ്ങ് നല്ലല്ലേ. സരി ചെല്ലെങ്കു. നിങ്ങൾക്കും ഞങ്ങൾക്കും പണ്ട് നീട്ടേ സരിയില്ല. ഇത് ഇടീ നാട്ടിലേക്കേ കൊന്തുള്ള വിഷയം. നൂറാണ്ടായി നിങ്ങളെ പിന്നെ ഞങ്ങളെ പരന്റെ നടുവത്തക്ക് ഒരു വര വന്നിട്ട്, അത് ഇത്ര ഭയം വീതല്ല. പിന്നെ നിന്റെ അജ്ജൻ ഇരിക്കോളിനേക്കാളും സരിയാവേ ഇല്ല. അത് സരിയാകുന്ന സമയം വരൂ ആന്റി, അജ്ജൻ സരിയാക്കും. നിന്റെ അജ്ജന ഇത്രാണ്ടക്കാലം സരിയാവാതെ നിന്റെ അജ്ജൻ ഇനി സരിയാവണമെങ്കിൽ സൂര്യൻ പശ്ചിമത്തിലെ ഉദിക്കണം. എന്തായെങ്കിലും ഇത് സരിയാവല്ല. എന്തായി നിങ്ങൾ എന്തിത്ത ടെൻഷൻ? നീ എന്തില്ലതിയാ? നാ മങ്ങലായിട്ട് പോയെങ്കിൽ നീ പപ്പമ്മനെ നോക്കുവല്ലേ? നോക്കുക അക്ക. നിങ്ങളെ അത് പിങ്ക് ലെങ്ക കൊണ്ടുപോവാ നിങ്ങൾ, പിന്നെ അത് സിൽവർ നെയിൽ പോളിഷ് അത് കൊണ്ടുപോവാ. നാ നീ മങ്ങലായിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ബേജാറാവല്ലേ? നാനി പോയെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് ആരി കൊണ്ടു വേണ്ടി തരുന്നു. നെയിൽ പോളിഷ് മാത്രമല്ല അക്ക, നിന്നൊക്കെ ബാഡ്മിന്റൺ ആരി കളിക്കുന്നേ. പിന്നെ നന്ന ആരൊക്കെ വറങ്ങുന്നെ, ഒരുത്തി വറങ്ങ എനിക്ക് പേടിയാന്ന്. പിന്നെ അമ്മന്നൊക്കെ വറങ്ങി ജാവിടി അമ്മന്റെ കൂർക്ക. പിന്നെ അജ്ജ പറയുമ്പോക്ക് നന്ന പ്രൊട്ടക്റ്റ് ആരിയാക്കുന്നെ അക്ക, കടുപ്പർത്തക്കാരി നന്നൊക്കെ വരുന്നേ. പിന്നെ മോയ മലയാളത്തിന്റെ വേർഡ്സ് ആരി പഠിപ്പിക്കുന്നേ. നിങ്ങൾ പോയെങ്കിൽ നന്നെ ആരൊക്കെ മുണ്ടിനെ അക്ക. അക്ക അപ്പൊ കമ്പൽസറിയാ പോന്നേ, അതെന്തങ്ങനെയാവുന്നു? നീ മംഗളായിട്ട് പിന്നെ എത്ര ദൂരെ പോവാക്ക? ആകാശനങ്ങൾ ഉടന്നെ. പിന്നെ ആകാശത്ത് ഉടന്നെ.
ഇത് ഇത് ആരപ്പോടാ? ഇത് ഇത് നീയാറാ? നീ എന്താക്കുന്നറാ? ഊടാ, ഇതെന്നെ ഇപ്പാക്കുന്ന കച്ചടം ചെത്തെന്തില്ല? ഒരു പാക്കറ്റക്ക് 200 രൂപ കാല്. വേണവന്, ഇത് നിനക്കും നല്ലല്ല, നാട്ടിലേക്കും നല്ലല്ല. ഇനെ കട്ടി ആ പണ്ടത്തെ കച്ചവടം തന്നെ നിനക്ക് നല്ലേ. എബേ, ഇത് സുലാഭത്തിന്റെ പണി, ഏത്തോ ചെത്തോ എന്തില്ല. അപ്പൊ നീയും ഇനെ തിന്നിനാറാ? ഒരെണ്ണ ഒരു ഒരു കുറച്ച് പൊടി തിന്നിനെ. അമ്മളായിട്ട് കണ്ണു തുറക്കുന്നപ്പോ മംഗലനെ ആയിട്ടുണ്ടീ, ഇപ്പോൾ അവളെന്നെ എന്റെ തിരിയോ? എന്തു കൊന്തായിട്ടേ ഇല്ല. ഒരു കുഴപ്പന തലക്ക് തണ്ണി വീത്തിയ ഒരു നിരന്നുണ്ട്. അതങ്ങനെ തന്നെ തിന്നങ്ക്, എല്ലാ വിചിത്ര തന്നെ. പിന്നെ മറ്റേ തിന്നിട്ടില്ലല്ലേ? ഇല്ല ഇല്ല, പിന്നെ ഞാൻ തൊട്ടിട്ടേ ഇല്ല അതിന. അത് നല്ലായി. ആ പിന്നെ നിങ്ങളെ കിട്ടു ചക്ക് ഇന്ന് നിങ്ങളെ പരക്ക് പരുവാ. ആ നല്ലായി നീ ചെല്ലേ. ആ അവൻ ഇന്ന് നേരാക്കണോ? അവൻ നിങ്ങളെ നേരാക്കോ ഇന്ന്? എതിരാ മോണ, എന്റെ പളപ്പലൊക്കെ പറ്റി കാള് വെച്ചിട്ടുണ്ട, നടക്കൂ ചാട്ടു. ഞാന് നിങ്ങളെ കാള് നടക്കു എത്ത ലജ്ജ. കാണോ ചെല്ലിനാറല്ല, എന്റെ ബൈക്ക് എന്താ ജിമ്മിട്ടി ഉണ്ടാ? ഉടനെ തിരിച്ചിട്ട് ഈ പോക്ക് പോന്നെങ്കില് കായന്റെ കറിയും ബൈക്ക് അടുത്തിട്ട് തന്നെ ഉണ്ടാവും. രണ്ട് ചവിട്ട് നടക്കും, കയ്യില് ബടിന്റെ ആധാരം വേണം. എങ്കിലും തടിന്റെ ഏറും ഇനിയും കുറഞ്ഞിട്ടില്ല അല്ലേ? മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പരന്ന് പറക്കുമ്പോ നിലമറന്ന് പറക്കും. ബലഹീന പക്ഷിയെ ചവിട്ടി പറക്കാൻ പാടില്ല. ചിറകിൽ ഓട്ട വീണ് കഴിഞ്ഞാൽ നിലത്തിനരുകിക്കേണ്ടി വരും. ഇതറിഞ്ഞ് നടന്നെങ്കിൽ നല്ലേ. തടിയിൽ താക്കത്തും എതിരസം ഉണ്ടെങ്കിൽ തത്കാലം മാത്രം. പണ്ട് ചെറിയലി നിങ്ങളെ വളപ്പിന് ജണ്ട് കൊരട്ടിയെടുത്തേലേക്ക് എത്ര കുരി എന്നെ പായച്ചിട്ട് തയ്ച്ചു നേരി. ഇന്ന് അതേ മരത്തിനെ കൊത്തിട്ട് ഭിത്തിത്തായി. പല്ലില്ലാത്ത നരു പോലെ കൂടെ വീണിട്ട് മൂളിയോണ്ടുള്ളരി. മരം കൊത്തിട്ട് വിറ്റ സാരമില്ല, അത് പോട്ടു. കാവ്യന്റെ സംഗതി മാത്രം ഇടപെടണ്ടോ? നമുക്ക് മുന്നും പതിയും നോക്കാറില്ല. മീതാക്കായും താത ഭൂമി സറിയായില്ലെങ്കിൽ നിന്നെ സറിയാക്കാം, ഞാനും മതി. കാവ്യന്റെ കണക്ക് എന്തും ഗ്രജ്ജില്ല. ആയങ്ക ചെറിയൊരു കണക്ക് മാത്രം തീർക്കാനുണ്ട്. ഉടയാ നല്ല അവസരം തരും, അതിനെ സറിയായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ നല്ലേ. അല്ലെങ്കിൽ അഹങ്കാരത്തിൽ ജീവിച്ചെങ്കിൽ ഒടയിലും കൈയിളക്കും. ഇനിയെങ്കിലും സറിയായ നല്ല പതിക്ക് വാടാതിരിക്കണേ. നിങ്ങളെ ഉപദേശം എന്താ ആവശ്യമില്ല. കയ്യില് ഉള്ള കോളും വില ഗന്നും ചെലുത്ത് വിചാരം. വേണമെങ്കിൽ നരങ്ങോണ്ട് പോയിട്ട് എടുത്തോളി. ആരോ കത്തിയിട്ടിട്ട് കൊന്നിനാറ. ഞങ്ങളെ നാട്ടില് ഇത്രത്തോളം ഇങ്ങനത്തെ ഒരു കൊല ആയിട്ടില്ല. ഇനി ആ ഉപ്പുകാളിന്റെ ചഞ്ചല എന്തെല്ലോ എഴുതിയിട്ട് ആ പേപ്പറിനെ ഓതിയിട്ട് എത്ര ജീവം പോകണ്ട. ഉടനെ ചെല്ലുമ്പോലെ ആ മൂസപ്പന്റെ അങ്ങാടിക്കും കല്ലെറിഞ്ഞിനാറില്ല. അവന്റെ അങ്ങാടിക്ക് എന്തിന് കല്ലെറിഞ്ഞിന്? അവൻ എന്താക്കിനെ ഉടനെ? ഇത് നല്ല വിഷയം. ഇപ്പോ ആക്കിയ ഒരു പൊരക്ക അഥവാ അവന്റെ തലക്ക, അല്ലെങ്കിൽ അവന്റെ നെഞ്ഞത്തക്ക,
എപ്പോഴായെങ്കിൽ ഒരു കല്ല് വീണമുണ്ട. തപ്പാക്കുന്ന വർത്തമാനം ചണ്ടാള് സ്ട്രൈക്കായെങ്കിൽ നാടാക ലക്ഷം കണക്കിന് ആൾക്കാർക്ക് പണിക്ക് പോവാന്നുള്ള ചെറിയ കിടക്കൾക്ക് സാലക്ക് പോവാന്നുള്ള ഇപ്പത്തോം ചത്തങ്കി അപ്പുറത്തെ മൂസപ്പൻ്റെ അങ്ങാടിക്ക് കല്ലി അപ്പുറത്തും ചത്തങ്കി ഇപ്പുറത്തെ ലക്ഷ്മണൻ്റെ വാട്ടിക്ക് കല്ലി വട്ടാരെ എല്ലാവരുടെ ഭയത്തും കല്ലി. അതാ നീ ചെല്ലിയല്ലേ, നോക്കൂ അവനെ വന്നതാ. ഇനി അവളെന്തെല്ലാം ഉണ്ടാ എന്നിട്ടായില്ലേ ഇരിബ. എന്താ ടെൻഷനിലുള്ളിര? നിന്റെ അങ്ങനത്തെ റിപ്പോർട്ടേഴ്സ് ഈ നാട്ടിൽ ഉണ്ടെങ്കിലേ പിന്നെ ടെൻഷൻ തന്നെയല്ലേ മോളെ. ഞാൻ എന്തൊക്കെയാ ഇപ്പോ? നിന്റെ റിപ്പോർട്ട് ഓടിട്ട് നാട്ടിലിടി ടെൻഷൻ. അല്ല ഒരു കൊല അതിനൊക്ക അയിനാ ഒരു കൊല ആയി നേതിയല്ലേ, തപ്പെന്തുണ്ടു? ഒരു കൊല അയിനീന്ന് ചെല്ലിട്ട് ഇതിനങ്ങ് തപ്പില്ല മോളെ. അയിന ഒരു ഹിന്ദു യുവക്കണ കൊല നീ എതിയാലാ. അല്ല ഒരു ഹിന്ദു ചെക്കന്റെ കൊല അയിനി, അങ്ങനെ ഒരു ഹിന്ദു യുവക്കണ കൊല അയിലിത്ര വിശേഷം എന്തുണ്ടു? നിനക്ക് അർത്ഥമായെങ്കും അർത്ഥം ആവാതെ പോലെ ആക്കണാ. എത്ര അങ്ങാടിക്ക് കല്ലെറിഞ്ഞിട്ട് പൊടിയാക്കിയോടെ നിന്റെ ആ പേപ്പർ ഓതിട്ട് കത്തുന്ന തീക്ക് ബായവെങ്ക് തണ്ണി വീത്തിരിക്ക എടുത്തോണു, അല്ലെങ്കിൽ മുണ്ടതിരിക്കണു. അതിന് പെട്രോളോ എണ്ണ വീത്തിട്ട് തകതകാന്ന് കത്തിക്കണ്ട മോളെ. ഞങ്ങ പേപ്പറിലേത് മുഖ കുറച്ച് ജാഗ്രത തന്നെ എത്തുന്നെ. പ്രോബ്ലം ആയ മൊബൈലിൽ വന്ന മെസ്സേജ് ഓതിട്ട് ഞങ്ങള് പേപ്പർ ഓതിട്ടല്ല. മോളെ പേപ്പറിൽ എതുമ്പോ കുറച്ചും ജാഗ്രതയിലേ, സമാജത്തിനെ ചിന്തനാക്കിട്ടെങ്കിൽ നല്ല ഉള്ളേനെ ഉള്ളേ പോലെ എത്തിയെങ്കിൽ ആരും ഓതുന്നില്ല അജ്ജ. അതിലേക്ക് കുറച്ച് പുളി മുളകു വകർണ ഇടണന്നെ. കൊറച്ചും ഇട്ടങ്കാവല്ല കണ്ണു തണ്ണി വരുമ്പോലെ ഇടും പായല മോളെ. ഞങ്ങളെ പേപ്പർ ഉപ്പുകാളി എല്ലാവർക്കും മധുരമാണെന്നില്ല. ഞങ്ങൾ എഴുതിട്ട് ഏതേ വിഷയത്തിനാ കൊറേ കൊറേ ആള് ഓതുന്ന പോലെ ആക്കിയെങ്കിൽ ഞങ്ങളെ പേപ്പർ സെയിലാന്ന്. ഇല്ലെങ്ക നിങ്ങളെ പോലെ എഴുതിട്ട് കപാട്ടില് വെച്ചിട്ട് ചതൾ പൊടിപ്പിക്കണം. നിങ്ങൾ എഴുതുന്ന ആർക്ക് വേണായിട്ട്? ഞാൻ എഴുതുന്ന എനക്ക് വേണ്ടിട്ട്. മോളെ സംബളത്തിന് പണിയാക്കുമ്പോ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ പോലെ കേക്കണു, അത് ശരിയെന്നെ. ആയങ്കാ അത് ശരിയാ തപ്പാന്നൊന്ന് നോക്കണു മോളെ. ഈ നാട്ടിലെ ആത്മാഭിമാനം ഇല്ലാതെ ആര് എന്തെല്ലാം പണി എടുക്കുന്ന അറിയാതെ ആരില്ല. നല്ല നല്ല ഏത് മോളെ, സമാജത്തിൽ ഈ നിനക്ക് നല്ല ഉത്തമ സ്ഥാനമുണ്ട്. ചെറിയ വയസ്സല്ലേ, നല്ല അവകാശം കൊറേ ഉണ്ട്. കള്ളക്കച്ചവടം, കൊല, പോലീസ് കേസ്, കോർട്ട്, ഈ നാട്ടിലേക്ക് ഈ കടപ്പുറത്തേക്ക് പുതിയത്. ഇപ്പോ അതും നോക്കണ്ടി വന്ന്. ഹലോ കരൺ. യെസ് മാഡം. വാടാ ഉള്ള മാഡം, ഞാൻ മാംഗ്ലൂരിലുള്ള കുറച്ച് ഷോപ്പിംഗ് ആക്കൊണ്ടേ. ആ മാഡം, ഞാൻ തലപ്പാടി കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് സബ്മിറ്റ് ആക്കി. കരൺ, ഈ ജഗ്ഗുന്റെ മർഡർ കേസ് അവളെ നമ്പർ നീ എനിക്ക് ചാത്രാക്ക്, അവളെ ഞാൻ നോക്കുന്ന. മാഡം, പിന്നെ എന്റെ ആ ലീവ് ആപ്ലിക്കേഷൻ തന്നെ. നാട്ടിലൊക്കെ പോവാതെ ഒരു ആണ്ടായി മാഡം. പിന്നെ മറ്റന്നാ ഏത് തരീക്ക്? എൻ്റെ എൻഗേജ്മെൻറ്റ് മാഡം. നിങ്ങളെ ചേർത്തിയത് എട്ടാമത്തെ കുറിയത് എൻ്റെ എൻഗേജ്മെൻറ്റ് പോസ്റ്റ്പോൺ ആണേ. ഇനി ഒരിക്കൽ പോസ്റ്റ്പോൺ ആക്ക്. നിന്റെ ഒരു എക്സ്പീരിയൻസ് ഈ നാട്ടിൽ ഉള്ളനുണ്ട്. ഈ നാട്ടിൽ ഇന്നോളം ഒരു കമ്മ്യൂണൽ ഡിസ്റ്റർബൻസ് ആവട്ടു മർഡർ ആവട്ടു ആയിട്ടില്ല. മാഡം, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ആക്കി. ഞാൻ ബിയോ നാട്ടിലേക്ക് പോയിട്ട് വരണം. ലീവ് ആപ്ലിക്കേഷൻ ഫോം മിസ്സായി. പുതിയ ലീവ് ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവാ. അത്ര താഴ്മയുള്ള ഒരു പെണ്ണാരിനെ അണുക്കും കാണണം.
നീ പോയി ആകാശിനെ വിളിച്ചാണ് വാ, അവിടെ നല്ല കൊച്ചിലുള്ള കാത്തി നല്ല ഉണ്ടല്ലേ, പാത്തി പോയിട്ടിരിക്കല്ലേ. നീ ആകാശ്? അതെ, ഞാൻ ആകാശ്. എന്തായി? എന്തില്ല, പാത്തി പോയിനാ? പാത്തി പോയിനി. മീൻ എന്തെങ്കിലും? ആ, നമുക്ക് രണ്ട് കുറേ അയിലോണേ. രണ്ട് കുറേ അയിലോണോ? ഞാൻ ആ വലിയ അയിലോ? ആ ഒരു ഈ മാതിരിൻ്റെ. ഈ സൈസ് എന്തോ? രണ്ട് കുറേ അയിലോണ അല്ലേ? ഞാൻ സാറിനെ പഠിച്ചോളിട്ട് പറഞ്ഞോ അല്ലേ. എന്ത് ചൊല്ലിയാവോ സോ? രണ്ട് കുറേ ബെല്ല ബെല്ല അയിലോ കേട്ടു. എന്തായി സർ, കരിക്ക് മീൻ വേണ്ട? കരിക്ക് മീൻ തന്നെ തന്നെ നല്ലാക്കുന്ന എന്ത് വേണ്ട? കടപ്പുറത്തേക്ക് വന്നവരല്ലേ മീൻ വേണം കേക്കുന്ന നമ്മളെ ക്രമം. പിന്നെ നിങ്ങളെ നല്ലാക്കി തന്നെ കള്ള കച്ചവടമൊക്കെ എന്തില്ല. കറിക്ക് മീൻ എന്ത് വേണ്ട? ബലന് ഊരിത്ത് പോന മീനി, ഗാളത്തേക്ക് ചിക്കാതെ പോന മീനി, ആ മീനിക്കൊരി ബലയിട്ടത് പോവാൻ ചെലത്ത് വന്നെ. സർ, നിങ്ങൾ എന്തോ അർത്ഥവെച്ചത് മുണ്ടുന്നേ. അർത്ഥാക്കിയ ടാങ്ക്സ്. നിന്റെ പൊരക്ക് പോയ പൊര ബീഗോ. ഫോണാക്കിയ മൊബൈൽ സ്വിച്ച് ഓഫ്. നീ ഇവിടെ നല്ല കൊസിലുള്ള ഏതോ ഒരു പണിയാക്കിയത് വന്ന പോലെ, ഏതോ ഒരു സാധനമാക്കിയത് വന്ന പോലെ. പപ്പ പിന്നെ അമ്മ ഉച്ചില് ചത്തോടക്ക് പോയിനാരി, അങ്ങനെ പറയല്ലേ ബീഗോ. അപ്പൊ നീ പോയില്ലേ? നിനക്ക് ചത്തോടക്ക് പോയില്ലേ? മുന്ന ജഗ്ഗു ചത്തപ്പ പോയിനാ, അല്ല അവൻ ചാവുമ്പോ നീ അവിടെ ഉണ്ടായിനാ? ഇന്ന് രജ സർ, നല്ല ഫ്രീലി മുണ്ടിക്കൊണ്ടുള്ള. നിന്റെ പിന്നെ ജഗ്ഗുന്റെ സംബന്ധം എന്ത്? നീ പിന്നെ ജഗ്ഗു കിട്ടുന്ന ഈ നാട്ടിൽ കൊറേ ആൾ നോക്കിനാരി. ഇത് ചെറിയ നാട് സർ, പിന്നെ ജഗ്ഗു ഇതേ നാട്ടുകാരായിട്ടുണ്ട. ഞാൻ ഇതേ നാട്ടിലത്തെ ഒരു പെണ്ണിന്റെ ഫോട്ടോ അവന്റെ പർസിൽ കിട്ടി. ഇതു കാവ്യന്റെ ഫോട്ടോ. ജഗ്ഗുന്റെ പർസിൽ എങ്ങനെ സർ? നിന്റെ പിന്നെ കാവ്യന്റെ സംബന്ധം? കാവ്യന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നനക്കാവ് ഇഷ്ടോ? അവക്കു ഞാൻ അതേപോലെ ജഗ്ഗുക്കും കാവ്യ ഇഷ്ടോ? അയിലിക്കാലം അവന്റെ പർസിൽ അവളെ ഫോട്ടോ വെച്ചിനെ. നിന്റെ അങ്ങനെ അതിനെ സതിക്കുന്ന കഷ്ടം. അങ്ങനെ ഈ നാട്ടിലൊക്കെ ഒരു ജീവൻ നഷ്ടായി. അതവന്റെ ദുരദൃഷ്ട അത്രേ. ആരും നമുക്ക് ഇഷ്ടോ? അവരെ നമ്മ ബതി തരത്തി ഉപദ്രവിക്കണ സാറേ സാർ. ഉപദ്രവിച്ചെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ആക്കണോ? കൊല്ലുന്നല്ല. ആരില്ല പിന്നെ ബാലക്കര പൊടിച്ചിട്ട് ലോക്കപ്പ് എടുത്ത് തയ്ച്ചിട്ട് കൊല്ലോ നിങ്ങി കടപ്പുറത്ത് ആര് കിട്ടാല. അത് നിങ്ങളിനും ബാലും ഇല്ല. ഇത് പണ്ടത്തെ കാലല്ല സർ. കാനൂൺ അറിയുന്ന ബാലക്കാർ ഈ കടപ്പുറത്ത് വേണ്ടത്ര ഉണ്ട്. നിങ്ങൾ ആരെ കൊലയാക്കിനെ? അവരെ തേടരുത്, ഞങ്ങളെ ഉപദ്രവിക്കണം. ഇയാൾക്ക് ഇത്ര വയസ്സായിട്ടും ഇനിയും ആക്കൾ വന്നിട്ടില്ല. ഇനി അപ്പോക്കൾ വരുന്നതിൻ്റെ റബ്ബെ. മൂസ, ഇത് എന്നാ? ഇത് എൻ്റെ പൈസ എത്രയായി? നിങ്ങളെ പൈസ? അമ്പത് റുപ്യ. അമ്പത് റുപ്യ? ഛേ മൂസ, നീ എന്തു തമാസാക്കണ്ട. നേരെ ചെല്ലി, ഞാനി തിന്ന് രണ്ട് വാതയ്ക്ക് കുടിച്ചവരി ചപ്പ സോടേ ഒക്കച്ചാ.
ചെവിടെ കേട്ടിട്ടില്ലേ? പച്ച മലയാളത്തിലല്ലേ ചെല്ലി 50 റുപ്യാന്ന്. അപ്പൊ നിന്റെ വാദക്കെന്താ അത്രയും പിരിസോ? ഞാൻ ഈ വാദക്കന്റെ കൊലന്റെ വില കേട്ടിട്ടില്ല. ഞാനോ ചണ്ട് ബായക്കന്റെ വില തന്നെ ചെല്ലി തോടാത്തോ ബാധക്ക 40. എൻ്റെ കേൾക്കാതെ അധിക പ്രസംഗാക്കേന് പിന്നെ എത്ര ഞാൻ ചെല്ലണ്ടേ നിങ്ങളിൽ? ബാധക്കൻ്റെ പൈസ തരുന്നരോ അല്ല ബൂക്കിൽ ഏതാണോ? ബാധക്കൻ്റെ പൈസ തരുന്നതിൽ എന്തും തൊന്തരയില്ല. ആയങ്കാ ഞാൻ തിന്ന ബാധക്കൻ്റെ തോലി മര്യാദകതാ യാറബേ. പിന്നെ ഞാനീ എൻ്റെ പൈച്ച പസിക്ക് ഞാനീ ബാധക തിന്നല്ല, ആ തോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ബാധക തിന്ന്. ആ ബാധക്കൻ്റെ തോലി ഞാനിവിടെ വെച്ചിട്ടുണ്ടായല്ല. ബാധക്കൻ്റെ തോലി താമുന്ന പൈസ എടുത്ത പിന്നെ തിന്നുകൊണ്ട് പോയാണ് തൊലിയെ കാണുന്നില്ല. തൊലി വാടച്ച തേടുന്നെ അതിനെ പയ്യെന്തോ തിന്നിട്ട് പോയാന്തോ. ഞങ്ങൊരു തമാശക്ക് ചെല്ലതല്ല ചാ. മതിയാ, ഇപ്പൊ വേറെ ബലി ഇല്ലല്ലേ മൂസ. അതെല്ലാം മാപ്പകണച്ച ആ അത് ആ സ്വാടന്റെ സോജം വന്നിട്ട് ലടയായി പോയി. ആ സ്വാജം എന്ത് ചെല്ലിയോ? അവൻ്റെ ഒരു സ്വാടയിൽ ഒരു ഈച്ച ഉണ്ടാവും. അതിലേക്ക് അവൻ എന്തെല്ലാം ചെല്ലിയാന്നറിയോ നിങ്ങൾക്ക്? അവൻ ചെല്ലുന്ന നിങ്ങൾക്ക് 5 റുപ്യന്റെ സ്വാടയിൽ ഈച്ച അല്ലാതെ പൂച്ചയിടണന്ന്. അവൻ അത്രക്കും ആയന, അവന് ജണ്ട് പൊളി കൊടുക്കണു. അച്ഛാ എൻ്റെ പീടിയൊക്കെ ഇന്നലെ കല്ലെറിഞ്ഞാര് ആരെറിഞ്ഞിനറിയോന്ന് അറിയോ അച്ഛാ? ജഗ്ഗുനെ കൊന്നിനാറില്ല. പേപ്പറിലുണ്ടോ കല്ലെറിഞ്ഞ ശുദ്ധി? എനക്ക് ഇന്നലെ കിട്ടി. ഒന്ന് പോയി പിന്നെ ഒന്ന് വന്നു. ഇങ്ങനെ എല്ലാ ഗ്രാഹക്കി ഇങ്ങനെ ഇനെ വിട്ടിട്ടോടെ ഗുജീറിന്റെ പണിക്കായ ഒരു സോഡ തരി. ഈച്ചല്ലാതെ പിന്നെ 5 റുപ്യക്ക് പൂച്ചയിട്ടിടുന്ന തുപ്പിട്ട് കുടിക്കേ. കാവ്യ സ്കൂൾ ടീച്ചർ, സാധു സ്വഭാവത്തിന് നല്ല ചന്തക്കാർത്തി പെണ്ണും. ഇത് പുറത്തിന് കാണുന്നവർക്ക് കാണുന്ന ഒരു ഫേസ്, റിയാലിറ്റി വേറേ ഉണ്ട്. മാം അണക്ക് ഔത്തുന്നു പുറത്തുനു ഒരേ ഫേസ് ഉള്ളു. ഓക്കെ, ഇൻട്രഡക്ഷൻ വേണ്ട, ഡയറക്റ്റ് മാറ്റർക്ക് വരാം. മർഡർ ആയ ജഗ്ഗു നിങ്ങക്ക് എത്ര സമയത്തിന് പിന്നെ അറിയൂ? അവൻ ഇതേ നാട്ടുകാരാണല്ലേ, ചെറിയൻ പിന്നെ അറിയൂ. എനി ഫ്രണ്ട്ഷിപ്പ് ഓർ എനിമി? ജണ്ടു ഇല്ല. നീ എപ്പോ നാനി അവന സ്കൂൾ പ്രമിസസിലി ഡ്രഗ്സ് സെയിലാക്കുന്ന പോലീസ് കംപ്ലൈന്റ് ആക്കിയ അന്ന് പിന്നെ സ്റ്റാർട്ടായി അവന് എന്റെ മേലെ ഗ്രജ്. അന്ന് പിന്നെ സ്റ്റാർട്ടായി എനിക്ക് കഷ്ടം കാലം. ഓക്കെ, പിന്നെ അവന് സ്കൂൾക്ക് പോകുമ്പോ വരുമ്പോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് മിസ്ബിഹേവ് ആക്കോ സ്റ്റാർട്ട് ആക്കിയാ അല്ലേ? യെസ് മാം. ജഗ്ഗു പിന്നെ അവന്റെ ഗ്രൂപ്പ് നെഞ്ചലിട്ട് എന്റെ മെന്റൽ പീസ് ലോസ് ആയിട്ടുണ്ടെന്ന്. അവന്റെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ ബക്ക പോലീസ് കംപ്ലൈന്റ് ആക്കിയെങ്കിൽ എനിക്ക് ഇത്രല്ലോ ബല കൊടുക്കണമെന്നും ഞാൻ നിർച്ചിട്ടില്ല. ഈ ഹെഡ് ഏക്കുന്ന അറ്റ് എനി കോസ്റ്റ് ഇല്ലാതാക്കണു. നീ പിന്നെ നിന്റെ ഫ്രണ്ട് ആകാശ് സേരിട്ട് അവനെ മർഡർ ആക്കോ പ്ലാൻ ഇട്ട്, ഇതല്ലേ വിഷയം? മാം ആർ യു സീരിയസ് ഓർ ജോക്കിംഗ്? മർഡർ പ്ലാൻ ഇംപോസിബിൾ. ഇത് ഇമാജിൻ ആക്കൊന്നും സാധ്യമില്ല. നിങ്ങൾക്ക് പോലീസിനോർക്ക് എന്തും ചെല്ലാം. ഒരു പെണ്ണ് റിസ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഭവിഷ്യം എടുക്കാൻ പാടില്ലെന്ന് പോലീസ് കംപ്ലൈന്റ് ആക്കിയ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്ക്ക്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്ക്ക് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ ആയിട്ടില്ല. അവന്റെ ഉപദ്രവം തീരുമ്പോക്കും നിങ്ങളുടെ ഉപദ്രവം. ഇതെന്ത് ജനമൈത്രി പോലീസ്? കാവ്യ, ഡോണ്ട് ജനറലൈസ് ഓൾ പോലീസ് ഓഫീസേഴ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യനിർവഹണത്തിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഇരിക്കുന്നു. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ആക്കിയപ്പോഴേ കൺക്ലൂഷൻക്ക് എത്താനല്ല. കൺക്ലൂഷൻക്ക് എത്തണമെങ്കിൽ ഒരു ആളനു ഒരു ജാഗനു സ്റ്റാർട്ട് ആക്കണം. പിന്നെ നീ എങ്ങനെ ഒരു സംബന്ധമുള്ള ആളെന്നല്ലേ, ഇല്ലെങ്കിൽ നിന്റെ ഫോട്ടോ അവന്റെ പർസിൽ എങ്ങനെ പറഞ്ഞു? മോണ കളി എങ്ങനെ ഉണ്ടെനി? കളിൻ്റെ നിന്റെ ഒരു കളിയല്ലേ? കള്ളന്റെ കളിൻ്റെ ഒരു കള്ള കച്ചവടം,
വാർഡിന് കട്ട പോണ്ട ഇത്. കള്ള കച്ചവടമെല്ലാം നിപ്പിച്ചിന സർ, പൈസ ഒക്കെ എടുക്കുന്ന പൈസ ഒക്കെ വിൽക്കുന്നു. പാപ്പത്തിൻ്റെ ആരോ ഉപ്പതിരിക്കണ്ട സർ. നല്ല പൊണ്ടോ, പാസ് ഉണ്ടായില്ല സർ. നല്ല പൊണ്ടോ സർ, കുറിച്ചെങ്ങനെ കട്ടെ ചന്ത അജ്ജന്റെ വളപ്പൊന്നും പൈസ കൊടുക്കണം അത്ര. കൊടുത്തിട്ടില്ലപ്പോ പൊണ്ടും ചന്ത അജ്ജന്റെ ഒന്നു ചെത്തം കത്തിയും അവിടെ എന്നോ കളിൻ്റെ എന്റെ കത്തി പോയി അതിൽ കാണാതായി. അങ്ങനെ മാതാവണ്ണന്റെ കേട്ടിട്ട് അവരെ പരക്ക് പോയിന്. അവിടെ അച്ഛന്റെ കത്തി പുറത്ത് തന്നെ ഉണ്ടാനി. അങ്ങനെ പൊണ്ട ചെത്ത കൊണ്ടുവന്ന് കൊണ്ടാന കത്തിൽ നീ ബല കൊടുത്തിന, അല്ല ചെത്ത കത്തിൽ നീ ആരെ കൊത്തിയ? ആ കത്തിയും കാണാതായി സാർ. അത് ഫോൺ വന്ന് ഞാൻ ജഗ്ഗുവിനെ പരക്ക് പൊണ്ട കൊണ്ടുപോയിട്ടുണ്ടാന. അവിടെ നിന്ന് വരുമ്പോ കൂടെ കത്തിയില്ല. ജഗ്ഗു നിനക്കെന്ന് ഇനി ഫോണാക്കണു. ഈ തിങ്ങ 20 കോളാക്കിന. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ ഉണ്ട് നോക്കൂ. എനക്കൊരിക്കൊരിക്ക കോളാക്കുന്ന അയാൾ നല്ലൊരു ഗിറാക്കി പോയ എന്റെ നല്ല ഒരാളെ കൊന്നരി. അതന്നെ ആരി കൊന്നേ. ജാവു പാത്ര 12 മണിക്ക ജഗ്ഗു നിന് കോളാക്കുന്ന പൊണ്ടത്തിന്. നിത്രണ വാച്ച് നോക്കിട്ടാണ് സാർ. അതൊക്കെ സാർ ഇല്ല ആന്നില്ല. ബട്ട് എൻക്വയറാണ് വാച്ച് നോക്കിത്ത് കളവുചല്ലെങ്കിൽ ഇപ്പോ കുറിച്ച് തൗത്തക്കിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ശേഷം എൻക്വയറും സാർ. ചെല്ലു കേട്ടല്ലേ ബർണു. ബരി മക്കളെ, ഞാനീ കടുപ്പാറും കാട്ടിക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് വെച്ച് ബരി. അജ്ജ ഇപ്പൊ കടുപ്പാറോ കുറഞ്ഞീനി, പുറയെല്ലോ പോയിക്കൊണ്ടു. എങ്ങനെ അജ്ജ അമ്മ ചെല്ലു നീ മതിലത്ത് ഞങ്ങളെ പുറവും പോണു. നിങ്ങളെ പുറ പോയെങ്ക നീ ഞങ്ങളെ പുറക്ക് പാ. ഞങ്ങളെ പുറലി വേണാ എത്ര ജാഗ ഉണ്ട് മക്കളെ. കടപ്പാറ നെല്ലിക്കെങ്കിൽ കടലിൽ പോയി ആന്നില്ല അമ്മ. തോടൊന്നും പോതിനു നദിയിലായിട്ട് കടലിലേക്ക് വരുന്ന പൊയ്യാ. ഇപ്പൊ നോക്കുമ്പോ അവിടെ ഇവിടെ കട്ടും കെട്ടിയാരി പൊയ്യേ നിപ്പിച്ചാരി. അവിടൊന്നും പൊയ്യ് എടുത്താരി പിന്നെ വന്നിട്ട് ഇവിടെ കടപ്പാറൊന്നും പൊയ്യ് എടുക്കുന്നാരി. അവർക്ക് നിങ്ങക്ക് എത്ര വയസ്സായി? എനക്ക് അമ്മ എനക്കൊരു 80 വയസ്സ് ആവമ്മ. ആയില്ലേ വയസ്സായമ്മ? അജ്ജ നിങ്ങളെ ഒരു മോളാലേ ഞാൻ അവരെ നോക്കിട്ടേ ഇല്ല. ഇപ്പൊ ഓടെ ഉള്ളറി മോനെ മോള്. ഇപ്പൊ ദുബായിലുള്ളമ്മ അയ്യത്തിന് വരുമോ നോക്കും മോളാവോ. അജ്ജ ഇപ്പോ കടലക്കരയത്ത് പ്ലാസ്റ്റിക്കും കുപ്പിയെ കിട്ടുന്നു. നിങ്ങൾ ചെറിയക്കും നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് അജ്ജ. അയ്യോ അപ്പോ ചവര പൊടി ബൊറവും ചിപ്പിയെല്ലാം ഉണ്ടാ മക്കളെ. ഉടനെ എന്തും ചെല്ലിട്ട് സുഖമില്ല. അയിനെ ചെല്ലിട്ടേലേ മീനിക്ക് രുചിയില്ലതായി. ഇതാരി എന്റെ മോൻ സത്യലവിടെ തന്നെ വരുന്നത്? എത്ര ആണ്ടായി മോനെ നിന്നെ കാണാതെ. ഇപ്പങ്ങ് നീ വന്നല്ലേ ഉടനെ സന്തോഷമായി. ഉടനെ ഒരിക്കൽ നിന്നെ കണ്ണു നിറച്ചു നോക്കണു എന്നെ കൊണ്ടായാലേ ഉടനെ. ഇതു സത്യ അല്ലേ അജ്ജ? ഞാൻ നിങ്ങളെ മോൻ സതീശനല്ല, ഞാൻ മനോഹര നിങ്ങളെ ശിഷ്യൻ. ഞാൻ ബാംഗ്ലൂരിലുള്ളേ. നിങ്ങൾക്ക് എന്നെ നിരനില്ലേ അജ്ജ? കിതാണ്ട ഒക്കു കഴിഞ്ഞാണ്ട എന്നെ. നീ എൻ്റെ നമ്മളെ വാസല തന്നെ ഒരു പദ്യം എത്തിച്ചിട്ട് കൊണ്ടുപോയിനല്ലേ. അതിൻ്റെ പിന്നെ നിൻ്റെ ശുദ്ധിയേ ഇല്ല. ബാംഗ്ലൂരിൽ നിൻ്റെ സംഗീത ക്ലാസ്സെല്ലാം എങ്ങനെ നടക്കുന്നമ്മ? നിങ്ങളെ ആശീർവാദത്തിലെല്ലാം നല്ലതിൽ നടക്കുന്ന അച്ഛാ. ഇപ്പോൾ ഒരു 20 പുള്ളുണ്ട് സംഗീതം പഠിക്കുവാൻ. സന്തോഷമായി മോനെ കേട്ടിട്ട്. ഉടനെ നിൻ്റെ കൈ ഇളക്കാല. പിന്നെ നിന്റെ സംഗീത കാര്യക്രമം എല്ലാം ടി വിയിൽ വരുന്നതെന്ന് ഞാൻ കേട്ടാ. ഒക്കോജ ടി വിയിൽ എൻ്റെ 1-2 കാര്യക്രമം വന്നിട്ടുണ്ടായി. വിഷയം കിട്ടി. അത് അന്ന് നിന്റെ കാര്യക്രമം നോക്കാനായില്ല. കറണ്ട് ഇല്ല. ഇവിടെ ഒരു ചെറിയ കെള്ള വീണങ്ങ് മതി. രണ്ടു നാക്കാലം കറണ്ടേ ഇരിക്കുമില്ല. എപ്പോ ഈ നാട്ടിലൊക്കെ നല്ല നാട് വരുന്ന ഉടനെ അറിയാം.
ഞാൻ എന്റെ സി ഡി കൊണ്ടുവന്നിന്. ഓ ഒരിക്കലും കേക്കണ്ടില്ല. വാടോ ഉണ്ടഞ്ഞേ വാടക്കോ കൊണ്ടന്നേ അകത്തി പോയിട്ട് ഈ സ്ഥിതി വന്നിനേ. വാടോ ഉണ്ടഞ്ഞേ പാടപ്പോ കൊണ്ടന്നേ അകത്തി പോയിട്ട് ഈ സ്ഥിതി വന്നേ. നൊമ്പനോ പങ്ങനോ നഷ്ടനു കഷ്ടനു ചെറ പോലെ വന്നിഞ്ഞേ ഒന്നിൻ്റെ ബതിയന് മറക്കണ്ട ഇപ്പോഴും മറക്കണ്ട എപ്പോഴും പന്നെ ബതി മറന്നിട്ട് കളിക്കണ്ട ജാവ് പവൾ കളി വെച്ചിട്ട് വയറ് താനും മാനവും കാത്തേ ഇനി നിന്റെക്കിനാവോ നേരാനെ നാള് അടുത്ത് തരും ശ്രമം സാഹസം മോയന്തേ ചാരന്തേ ഉണ്ടു പെരി സാഹയോ നമ്പുനേ മായന്തേ സരി ഉപയോഗിച്ച കിട്ടുന്നേ അവകാശോ എരിട്ട് മീതക്കെത്ത ചൗട്ടുലി ആകാശോ കുടുംബ സംസാരം നയിച്ചിട്ട് നോക്കിയ നല്ല അമ്മമാര് അവർ പോയിട്ട് കെതുക്ക് പേരനുറപ്പിച്ച് വലിയ അന്നദാനി അവർ അഹങ്കാരവും വേണ്ട പതുക്കും കാരവും വേണ്ട നഞ്ചിന കാരണ്ട ദാസിനോ വേണ്ടേ വേണ്ട എതിരസവും വേണ്ട പതിയന് ദൂരണ്ട സ്വാർത്ഥം യാറാ വേണ്ട വേണു നിനിയനോ നമ്മളെ സംസ്കൃതി ഭാഷ നാട് താനോ തലവാട് കൊടി
மங்களும் சாவும் நல்லோ பெடுக்கு எல்லாரும் நிம்மதி சந்தோஷம் அது எல்லாக்கும் உல்லாசம் கொசி எல்லட ஹரடணும் பசி எல்லது தீரணும் இனி അവസ്ഥ ഓടുന്ന ഓടക്കെത്തി വേണ്ട വയസ് കാലത്ത് ഇതല്ലോ നിങ്ങളിൽ കുറച്ചും മുണ്ട ഉണ്ടാഞ്ഞ് അപ്പോ പരക്ക് പോയിട്ട് അവിടെ ചായ കാപ്പിയെ കുടിച്ചിട്ട് ഇരുന്നിട്ട് നമുക്ക് അവിടെ പതുക്കം പറയാം. നിങ്ങളെ ടീ പാർട്ടിക്ക് പറഞ്ഞല്ല ഞാൻ, നമ്മ നമ്മള് ഡ്യൂട്ടി ആക്കുമെന്നെ. അയങ്ക വന്നവരെ പരക്ക് പൊളിച്ചിട്ട് കുടിക്കാൻ കൊടുത്തത് ആദരിക്കുന്ന നമ്മളെ സംസ്കാരം. പിന്നെ വന്ന ബിസയെന്ത്? ജഗ്ഗുണ്ടേ മർഡറിന്റെ ബിസയത്തില് നിങ്ങളല്ലി കൊറച്ചോ മുണ്ട ഉണ്ടെടക്കാവട്ടും. ഒരു മനസ്സൻ ചാത്തേനി നല്ല നെപ്പളും ചെല്ലുനേ വയല. പിന്നെ ജഗ്ഗ അവൻ നാട്ടിലേക്കേ ഒരു അനിഷ്ടം. അവൻ ചത്തിയലി നാട്ടിലൊക്കെ വന്ന മാറി പോയ പോലെ എന്ന് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അഭിപ്രായത്തിന് പേപ്പറിന്റെ ന്യൂസ് ചാനലിന്റെ ചെല്ലി. ഞങ്ങൾക്കത് വേണ്ട. ജഗ്ഗുണ്ടെ മർഡറിന്റെ വിഷയത്തിൽ നിങ്ങൾ എൻക്വയറി ആക്കോ തന്നെ നമ്മോ. ഓഹോ, അങ്ങനെ അതും ആ വിഷയം ഒരാളെ ചാത്രാക്കിനെങ്കിലേ ഞാനി സ്റ്റേഷൻ കേ വരട്ടിയാനില്ല. ചെറിയ മീനിക്ക് ചെറിയ ഗാളും ീനിക്ക് ബെല്ലേ, ഗാളും ബെല്ലേ, എരം ബെല്ലേ. കയറും ഗട്ടി വേണു, താങ്ങുന കയ്യും ഗട്ടി വേണു. നീ എന്തോ ഒരു അർത്ഥം വെച്ചിട്ട് മുണ്ടുന്ന പോലെ ഉണ്ടല്ലോ. മനുഷ്യന്മാർക്ക് അർത്ഥം വാസയിൽ ചെല്ലിയെങ്ങനല്ലേ? നാലി കുത്തു വീതുമ്പോ സരി അർത്ഥാന്ന്. ഒരിക്കാള് കുതിക്ക് വെച്ചിട്ടുള്ള ഈ വയസ്സ് കാലത്ത് ഈ പണിയാ. ജഗ്ഗുന മർഡറാക്കിയലി നിങ്ങളെ റോൾ എന്ത്? നല്ല പതുക്കത്തിൽ ചെല്ലി. അല്ല, ഈ കത്തിക്ക് വള്ളി എന്താക്കും കെട്ടീനെ? ബലന് മീനി തപ്പിച്ചിട്ട് പോനോ കേട്ടിന്? കത്തിസ തപ്പിച്ചിട്ട് പോന. സമയം സന്ദർഭം നോക്കിട്ട് എന്റെ മര്യാദക്കെ മുണ്ടണോ? കട്ടോനെ കിട്ടില്ലെങ്കില് കെട്ടിയോനെ പിടിക്കുന്നു. ആളും വയസ്സും സമയവും സന്ദർഭം നോക്കിട്ടേ ഉടക്ക് വന്നിന്. ലോക്കപ്പിൽ ഇടാതെ മുണ്ടുന്നോ മോളെ? എന്നെ ലോക്കപ്പിലിടുന്ന കിനാവ് നീ കാണണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ ഈ മേൾക്ക് കൈയിട്ടിട് നോക്കൂ, നിന്റെ തൊപ്പി തീർക്കും. ജഗ്ഗുനെ കൊന്നു ജാഗത്ത് നിങ്ങളെ കത്തി എങ്ങനെ വന്നിനെ? എന്റെ ഒരു കാണാതായ കത്തിന്റെ ഒരു ഏത്തില് ജഗ്ഗുന്റെ കൊലകാരൻ ഞാനീന്ന്
സംശയിക്കുന്നത് നിന്റെ ഒരു മൂർഖതനോ? പിന്നെ അങ്ങനത്തെ എത്രയോ കത്തി പൊയ്യല് പോണ്ടു കാണാതായിട്ട് പോയിനി. പിന്നെ ഞാൻ വാഴ വേണമെങ്കിൽ പ്രമാണാക്കിയിട്ട് ചെല്ലോ. ജഗനെ ഞാൻ കൊന്നിട്ടും ഇല്ല, കൊല്ലിച്ചിട്ടും ഇല്ല. ആ ആ അന്ന് ജഗ്ഗുന്റെ കൊല നിന്ന് ഞാൻ കളിക്ക് പോയിട്ടുണ്ടാനോ? ഞങ്ങക്ക് നിങ്ങളെ ഡ്യൂട്ടി ആക്കോണു. നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ ആക്കി. അതെങ്ക ന്യായവും സത്യം എന്റെ ഭാഗത്തിരിക്കുമ്പോ എനക്ക് എന്ത് പേടിയില്ല. മോളെ പേദമ്പി അജ്ജന്റേലി വേണ്ട, നേരക്ക് നേര. സരി, ഇപ്പൊ നാലി പോന. അഗത്യം വീണങ്ക് പിന്നെയും വരൂ. ആവശ്യം പറലോ. അജ്ജ, നിങ്ങ എന്താ ഇങ്ങന? നല്ല അപ്പനി പറഞ്ഞനെ കൊണ്ടു. അതെ മേഡം, നാനെന്ത് മേഡം ഇങ്ങനെ? പുറക്ക് പോയിട്ട് നിന്റെ അപ്പന്റെ കേള്. സംബന്ധത്തിന് എന്നെ കൊന്ന ഈ മനുഷ്യ ഈ കൊല ആക്കി തിരിക്കലാന്ന് ചൊല്ലിട്ട് ഞാൻ നമ്പേല. നീങ്ങ ബാ മോളെ, ബാ. എന്തായി അജ്ജ? ബാ ഊടാ, ബാ മോളെ. ഇരിയമ്മ ഒക്കെ മോളെ, നിനക്ക് ചായ ഒക്കം വരുന്നില്ലേ? അക്കൻ്റെ കേട്ടിട്ട് പഠിക്കാൻ ബായല്ലേ നിനക്ക്? ജാ, ഞാൻ ഈ ചായ കുടിക്കുന്നേയില്ല, പിന്നെ ആക്കോ എന്നെ നീ പഠിക്കുന്നേ. ഇത് നല്ല വിഷയമായി. നീ കുടിക്കുന്നില്ലെങ്കിൽ വേറെ ആൾക്ക് ആക്കിയിട്ട് കൊടുക്കാനും ബായലെന്ന് ഇട്ടുണ്ടാ. എല്ലാം കാലെന്നെ മാറിപ്പോയി. പിന്നെ പണ്ട് സാലൊക്കെ പോകുമ്പോൾ പെണ്ണ് കിടക്കോ കടഞ്ഞിട്ട് കറിയായിക്കൊണ്ടാനി. ഇപ്പോഴത്തെ കാലത്ത് എന്തോ ഗ്യാസിൽ നക്കള് പോലെ തന്നെ എല്ലാം കുച്ചാക്കി തിന്നുന്ന കാണുന്നു. അത് നക്കലല്ല, നൂഡിൽസ് അജ്ജ. കടലുണ്ടെന്നെ ഇപ്പൊ പ്രോബ്ലം ആയേ. ആ പണ്ടത്തെ കളിന്ന് ചൊല്ലിട്ട് അക്കൊക്കെ കഷ്ടമായി. പിന്നെ കഷ്ടം. എന്താ അവസ്ഥ ഇത്? പിന്നെന്താ ഗിരി വിശേഷം? ഇന്ന് വാടെ ചമ്മാനം മംഗലം മിറ്റില്ല. ഞാൻ വാടെ നിങ്ങ എന്നെ തമാശാക്കുന്നവൻ. പിന്നെ ഞാൻ വാടക്കും വിളിക്കാതോടക്ക് ഞാൻ പോന്ന ഗിരിയാനെല്ലാം നിങ്ങൾക്ക് കൊന്നിട്ടുണ്ടല്ലേ. പിന്നെ നോക്കി, ഈ മംഗാലക്കാർ ഒരു മംഗാലം വിളിച്ചുകൊണ്ട് പോകുമ്പോക്കൂ ഒരു സമയം എൻ്റെ പുര തപ്പിട്ടിരിക്കുവാനും മതി. അങ്ങനെ അവർ എനിക്ക് മംഗാലം വിളിച്ചിട്ടില്ല, അവരെ മംഗാലത്ത് ഞാൻ പോകുന്നില്ല. അന്നേലിട്ടിരിക്കുന്ന ഒരു ഗർവത്തിലിരിക്കുന്ന ആള് ഞാനല്ല. പിന്നെ എനിക്ക് എല്ലാവരും ഒക്കെ ശാന്തി സമാധാനത്തിൽ ചിരിച്ചിട്ടും കളിച്ചിട്ടും ഇരിക്കണമെന്നുള്ള അങ്ങനത്തെ ഒരു ആശ. അത് നല്ലല്ല അച്ഛാ. എത്ര അടുത്ത സംബന്ധമായെങ്കും വിളിക്കാതെ മംഗളത്തിന് ഞാൻ പോയിരേയില്ല. അച്ഛാ, ഞാൻ നിങ്ങളെ ഇന്ന് ഇന്നലെ ഒന്നും കാണണല്ലേ. നിങ്ങളെ അർത്ഥം എന്തെന്ന് എനിക്ക് കൊന്നിട്ടുണ്ടച്ചാ. നിന്റെ ബുദ്ധി എനക്കില്ലല്ലേ, അത് വേണോനും വേണ്ട. അച്ഛാ, ഇപ്പൊ ചെലപ്പുണ്ടല്ലേ നമ്മൾ അടുത്ത സംബന്ധക്കാർ മംഗാലം വിളിക്കുന്നത്. ഒരു സമയം അവർ മംഗാലം വിളിക്കുമ്പോ പുര തപ്പിട്ട് പോയി. അന്നേലിട്ട് അവരെ മേലെ അച്ചപ്പെടാതെ അവരെ മേലെ പ്രീതി വിശ്വാസം വെച്ചിട്ട് അവരെ മംഗാലത്തിന് പോയിട്ട് ബൈക്കാക്കിട്ട് വന്ന നാളുണ്ടു. വട്ടാരെ ചൊല്ലിക്കൊണ്ട് പോയെങ്കിൽ എന്റെ ജീവമാനത്തിൽ ജാവു വർക്ക് വരാതെ അങ്ങനത്തെ പണി ഞാൻ ആക്കിയില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കി, ജാവു ആയെങ്കിൽ മതി. തെരഞ്ഞുകൊണ്ടും മിക്കിക്കൊണ്ടും ചുമച്ചുകൊണ്ടും അയ്യമ്മ അയ്യപ്പാണ് വിളിച്ചുകൊണ്ടും തല ചെറുക്കൊണ്ടും തലക്ക് തലക്ക് തച്ചുകൊണ്ടും നിങ്ങൾ ഇരിക്കുന്നിരുന്നു. ഒരു കാലത്ത് നിങ്ങൾ രസിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു അക്ഷരം നിങ്ങൾ എന്തേലും മുണ്ട ഉണ്ടച്ചാ മുണ്ടി നീര ചെല്ലി അച്ചാ ചെല്ലി. ഇപ്പൊ നിങ്ങളെ കൈക്ക് ബത്തം കിട്ടിയതിന് പിന്നെ ഈ ഗിരി എന്ന ചങ്ങായിപ്പാട് നിങ്ങൾക്ക് ആയി അല്ലേ അച്ചാ. ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളെ ബാല്യത്തിൽ റയിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോ നിങ്ങളെ പുരത്ത് പറഞ്ഞ ആളെത്ര, നിങ്ങളെ കിട്ടം പറഞ്ഞ മെൻസന്മാരെത്ര, നിങ്ങളെ പറഞ്ഞ ബൈക്ക് കാർ എത്ര ബൈക്ക് എത്ര. ഇപ്പൊ വാടക പോയരച്ച നിങ്ങളെ ആളും പാളും എത്ര. ഇന്നിപ്പോ നിങ്ങളെ കൈക്ക് ബത്തം പറഞ്ഞു
രക്തം വന്നതിന് പിന്നെ തെറ്റേ നിങ്ങൾക്ക് ഈ ഗിരിയെന്ന് ചങ്ങായിപ്പാടായി. എന്റെ ആങ്ങളക്കായ പോലെ ഇനിയും ഒരു സന്ദർഭം കാണേണ്ടി വരും. അതെന്നെ സാവിത്രി എന്റെ ആലോചന. അപ്പന്റെ ഇപ്പൊ ചെല്ലും ആർക്ക് ധൈര്യം ഉണ്ടു? മോന്റെ വിഷയത്തിൽ അപ്പനി പശ്ചാത്താപ്പം ഉണ്ടു. ആയങ്കും തോറ്റു കൊടുക്കലല്ലേ. വാരക്ക് നിന്റെ അവന്റെ ഫോൺ ഉണ്ടാനെല്ലാം കേക്കണല്ലേ. ഓക്കേ, ഇപ്പൊ ഇപ്പൊ കേക്കും സുറാക്കിനി. മോൻ അവർക്ക് കിട്ടിനാങ്കാവൂന്ന് അപ്പന്റെ മനസ്സിലുണ്ടു. അതിനൊരു പണിയുണ്ട്. എന്ത് പണി? നിന്റെ ആങ്ങളുടെ തിരുവളെ അപ്പം ഭാര്യ നല്ല ഒരാളെന്ന് ചെല്ലിനെ കേട്ടണം. അതു ശരി. അപ്പോ എങ്ങനെങ്കിലും വേളയിൽ ചെല്ലിട്ട് ബേം ഒരു പരിഹാരം കാണണോ. മാനേജ് ആക്കുക. Thank you.
ಬನ್ನಿ ಚಂದಪ್ಪ, ಬನ್ನಿ ಬನ್ನಿ, ಕುಳಿತುಕೊಳ್ಳಿ ಬನ್ನಿ ಕುಳಿತುಕೊಳ್ಳಿ. ಇದು ಯಾರು ಮಗು? ಇದು ದಿಯಾನ ಅಲ್ಲ ಕಾವ್ಯಾನ? ಇದು ದಿಯ. ಚಂದಪ್ಪನವರೇ, ನನಗೆ ನಿಮ್ಮ ಭಾಷೆ ಮೊದಲು ಬರುತ್ತಿರಲಿಲ್ಲ. ದುಬಾಯಿಗೆ ಹೋದ ಮೇಲೆ ಮಕ್ಕಳೊಡನೆ ಆಡಿ ಮಾತಾಡಿ ಸ್ವಲ್ಪ ನಿಮ್ಮ ಭಾಷೆ ಕಲಿತುಕೊಂಡೆ. ನಮ್ಮ ಭಾಷೆ ಸರಿಯಾಗಿ ಕಲಿತಿರಬಹುದು, ಅದು ಸರಿಯೇ. ಹಂಗ ನಿಂಗ ಆರಿ ನನಗ ಅರಿಯಲಿಲ್ಲ. ನೀವು ಯಾರು ಅಂತ ನನಗೆ ಗೊತ್ತಾಗ್ಲಿಲ್ಲಲ್ಲ. ನಾನು ನಿಮ್ಮ ಸಂಬಂಧಿಕನೇ ಚಂದಪ್ಪ, ಬೇರೆಯವನೇನು ಅಲ್ಲ. ಸಂಬಂಧಿಕನೇ? ಅದೆಂಗನೆ? ಅದು ಹೇಗೆ? ಈ ಹೆಸರಿನ ಜನ ನಮ್ಮ ಸಂಬಂಧಿಕ ಆಗುವುದು ಹೆಂಗನೆ? ನೀವು ಹೇಳಿದ್ದು ಸರಿಯೇ ಚಂದಪ್ಪ. ಒಬ್ಬ ಶಾಸ್ತ್ರಿ ನಿಮ್ಮ ಸಂಬಂಧಿಕ ಆಗುವುದಾದರೂ ಹೇಗೆ? ನೀವು ಮಾತಾಡುವ ರೀತಿ ನೋಡುವಾಗ ಎಂದೂ ಇದು ಸಂಬಂಧ ಉಳ್ಳು ಪೋಲಿ ಉಂಡು. ಹೌದು ಚಂದಪ್ಪ, ನೀವು ಹೇಳುವುದು ಸರಿಯೇ. ನಿಮ್ಮ ಮಗ ಕಲಿಯಲೆಂದು ಮೈಸೂರಿಗೆ ಬಂದನಲ್ವೇ? ಅವನು ಕಲಿಯುವ ಜೊತೆಗೆ ಇನ್ನೊಂದು ಕಾರ್ಯವನ್ನು ಮಾಡಿದ. ಆ ಮೈಸೂರಿನಲ್ಲಿ ನಮ್ಮ ಮಗಳ ಜೊತೆ ಒರಿ ಪ್ರೇಮ ಎಂದೆ ಮೋಳು ಹಂಗನೆ. ಅವಳು ಜಾತಿ ಧರ್ಮ ಸಂಪ್ರದಾಯ ಎಲ್ಲವನ್ನೂ ಮರೆತು ನಿಮ್ಮ ಮಗನ ಜೊತೆ ಹೋದಳು. ಓಹೋ ಹೋ ಹೋ ಹೋ, ಹಾಗಾದರೆ ನೀವು ಸಂಗೀತಳ ತಂದೆ ಅಲ್ಲೇ? ಕಲೀಲಿಕ್ಕೋಸ್ಕರ ಅವನನ್ನು ನಾನು ಮೈಸೂರಿಗೆ ಕಳುಹಿಸಿದ್ದೆ. ಚೆನ್ನಾಗಿ ಕಲಿತನೇನೋ ಸರಿ, ಆದರೆ ಅಂದು ಸಮಾಜದಲ್ಲಿ ನಾನು ಇದ್ದ ರೀತಿ ಗನುಸಾರವಾಗಿ ಅವ ನಡೆಯದೆ ಸಮಾಜದಲ್ಲಿ ತಲೆ ಎತ್ತಿ ಬಾಳದಂತೆ ಮಾಡಿದ. ಎನ್ನಿಷ್ಟನ್ನೋ ಕಾದೆ ನೀ ನಿಂಡೆ ವಧುವಿನೆ തെരഞ്ഞെടുക്കുമ്പോൾ തേങ്ങി ഞാനെന്ന എന്നിഷ്ടം നോക്കാതെ നീ നിന്റെ വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ തേങ്ങി ഞാനെന്ന ഇന്നു ഞാൻ ചെയ്യുന്നു വീണ്ടും വിചാരം ഇന്നു ഞാൻ ചെയ്യുന്നു ചാരം അന്നത്തെ ചിന്തകൾ ഒരു പിടിച്ചാരം അന്നത്തെ ചിന്തകൾ ഒരു പിടിച്ചാരം കണ്ണുകൾ അണിയുമോ ഈറനെങ്ങാനം പൈതങ്ങൾ നിങ്ങളെ അരികിലില്ല. ಈ ವಿಷಯ ತಿಳಿದಾಗ ನನಗೂ ಸ್ವಲ್ಪ ಕಷ್ಟವಾಯಿತು. ಆದರೆ ಆ ಜಾತಿ ಈ ಜಾತಿ ಎಂಬ ಭೇದ ಭಾವ ನಮಗಿಲ್ಲ. ಅವರು ಮಂಗಳೂರಿನಲ್ಲಿ ದೇವಸ್ಥಾನದಲ್ಲಿ ಯಾರಿಗೂ ಹೇಳದೆ ಮದುವೆ ಆದರು. ನಾನು ವಿರೋಧಿಸಲಿಲ್ಲ, ನನ್ನನ್ನು ಅವರು ಮದುವೆ ಕರೆಯಲೂ ಇಲ್ಲ. ಬೇಸರವೇನೋ ಆಯಿತು. ಅವರು ದೇವಸ್ಥಾನದಿಂದ ನೇರ ನಿಮ್ಮಲ್ಲಿಗೆ ಬಂದರು. ಆದರೆ ನೀವೇನು ಮಾಡಿದಿರಿ? ಅವರನ್ನು ಆಶೀರ್ವದಿಸದೆ ಅವರನ್ನು ಹೊರಗಟ್ಟಿದಿರಿ. ಅನಂತರ ಪಾಪ ಅವರು ನೇರವಾಗಿ ಮೈಸೂರಿಗೆ ಬಂದು ನನ್ನ ಮನೆ ಹೋಗರು. ಮನುಷ್ಯರೇ ಮಾಡಿದ ಜಾತಿ ಸಂಪ್ರದಾಯ ಈ ಗೆರೆಗಳನ್ನು ದಾಟಿ ಅವರನ್ನು ಮನೆಯೊಳಗೂ ಹೃದಯದೊಳಗೂ ಬರಕೊಂಡೆವು. ಊರಿನ ದೊಡ್ಡ ದೊಡ್ಡ ವಿವಾದ ಚರ್ಚೆಗಳನ್ನು ಸಭೆ ಕರೆದು ಮಾತಿನಿಂದಲೋ ನೀವು ಬಗೆಹರಿಸಿದ್ದೀರಿ. ಆದರೆ ನಿಮ್ಮ ಸ್ವಂತ ಮನೆಯ ಸಮಸ್ಯೆಯನ್ನು 30 ವರ್ಷವಾದರೂ ಬಗೆಹರಿಸಲು ನಿಮ್ಮಿಂದ ಆಗಲಿಲ್ಲವಲ್ಲ ಚಂದಪ್ಪ. ಯಾಕೆ ಈ ಬೇಡದ ಮಾನ, ಸಮಾನ, ಅಧಿಕಾರ, ಅಹಂಕಾರ
ಮನೆಯನ್ನು ನೇರ್ಪುಗೊಳಿಸದೆ ಸಮಾಜದ ಸ್ವಾಸ್ಥ್ಯವನ್ನು ಕಾಯುವೀರಾ? ಚಂದಪ್ಪ, ಈ ಬಯಸಲಿ ನಂಗೆಲ್ಲ ಇದು ಬೇಡ. ಮಕ್ಕಳ ಬಿಚ್ಚೊಂಡು ಎಲ್ಲ ಮರಂದಿಟ್ಟು ನಲ್ಲೇಲಿ ಎರಿಕಾಂ ಎಂದ ಚಂದಪ್ಪ ಎಂದ ಚಂದರಿ. ಅಜ್ಜ, ನಿಮ್ಮ ಊಡ ಎಂದಕ್ಕನ ಬಳಪ್ಪುಲಿ ಮೊಳೆ, ಅವನ್ನ ಫೋನು ಇಟ್ಟು ಬಂದ ಮೊಳೆ. ಇಲ್ಲ ಅಜ್ಜ, ನಾಮ ಫೋನ್ ಹಾಕಿಟ್ಲ ಜಾವ ಹಾಕೋ ಫೋನ್. ಕಾವ್ಯ ಮೊಳೆ, ನಿಂಗೆಲ್ಲ ನಲ್ಲ ಪಡಿಚ ವಿದ್ಯಾವಂತ ಗಿಡಾಕ ನಿಂಗೆ ಎಲ್ಲ ವಿಷಯ ಅಂತುಂಡು. ಏದು ನಲ್ಲ ಏದು ಬೆಡಕ ಏನಿ നിങ്ങളുടെ മനസ്സ് നമ്പലാക്കിട്ട് എനിക്ക് എന്ത് നേടുണ്ട് പുള്ളി, എന്ത് നേടുണ്ട്? അച്ഛാ, നിങ്ങൾ പുറക്ക് പോയി, മാമ ഫോൺ ആക്കു ജാവുമോളെ. കാവ്യമോളെ, ഇനി നിങ്ങളെ സന്തോഷം തന്നെ എന്റെ സന്തോഷം. ഇനി വയസ്സുകാലത്ത് ഈ കോളും മുടിച്ചിട്ട് ഞാൻ എത്ര മുന്നൊക്കെ പോവും, എത്ര മുന്നൊക്കെ പോവും. അതിനെ കൊണ്ടു ആ ചക്കൻ്റെ വിഷയത്തിൽ നിനക്ക് സമാധാനമാണെങ്കിൽ ഞാൻ അമ്മ അപ്പനിലും പതുക്കം മുൻതുവരെയും ചെല്ലണം. ചക്കൻ നല്ല പഠിച്ചിന്, പിന്നെ ചക്കൻ ഞങ്ങളല്ലേ. നടന്ന് പിന്നെല്ലോ തോണിയിൽ പോയാൽ വണ്ടിയിലിരുന്നിട്ട് സ്ഥലം പ്യോം കണ്ടാൽ. നടന്ന് പിന്നെല്ലോ തോണിയിൽ പോയാൽ വണ്ടിയിലിരുന്നിട്ട് സ്ഥലം പ്യോം കണ്ടാൽ. അച്ചണ്ട ചണ്ടോനെ പതി എന്നെ വേണ ഗജഹജലങ്ങന ജഗയെല്ലോ കാണാം. നിത്യവും സൂര്യോദയം സത്യവും ചന്ദ്രോദയം. അന്ന് നാട്ടിലെ കളി ഞാൻ കളിയോട് പൊണ്ട വിറ്റോണ്ടാണ്. പേർക്ക് പൊണ്ടെങ്കിൽ അവിടെ ഡ്രഗ്സ് സെയിലായിക്കൊണ്ടുണ്ട്. കളിയോടൊക്കെ ജഗ് സുക്ക് പിന്നെ രമേശ പോന്നാർ. അവിടെ ചെറിയ ഗലാട്ടാണ്. അവിടെ അവർ പപ്പുൻ്റെ ഹോട്ടലിക്ക് പോന്നാർ. പപ്പുൻ്റെ ഹോട്ടലിൽ ഡ്രഗ് സെയിലാണ് സുക്കു രമേശ കളവ് ചെല്ലിത്തിരിക്കണം. രമേശ മുന്ന കാസർഗോഡിൽ സലീം ചെല്ലുന്ന ഒരു ഡ്രഗ് മാഫിയുടെ കഥ പണിക്കൊണ്ടാന. സലീമിന്റെ ഇടയ്ക്ക് ജഗ്ഗിന്റെ ഡ്രഗ്സ് എത്തിക്കൊണ്ടുണ്ടായി. സലീംക്ക് ഇത് ഇഷ്ടമില്ലേ. ഈ വിഷയത്തിൽ എത്രക്കൊരു സലീം പിന്നെ ജഗ്ഗിന്റെ ലഡായി പിന്നെ പാത്തുക്കുവായി. ഒരിന രമേശ ടൊമാറ്റോന്റെ വില ഏറിയപ്പോ ഇടീ ഒരു ട്രക്കിന റണ്ണിംഗിൽ കാലിയാക്കിന. ഈ വിഷയം അറിഞ്ഞത് ജഗ്ഗു രമേശനി, നീ എന്റെ കഥ പണിക്ക് സേർ, ഞാൻ ആരാ പൈസ തരണം നിനക്ക് ചെലുത്ത് ചെല്ല. ഈ വിഷയം രമേശ പോയിട്ട് സലീംക്ക് ചെല്ലിയപ്പോ സലീം ചെല്ലണ നീ ജഗ്ഗിന്റെ കഥ പണിയാക്കും, അവന്റെ ഏരിയയിൽ എന്റെ ഡ്രഗ്സ് സെയിലാക്ക്, അവന്റെ ഒന്ന് പൈസ എടുത്തോ നാനും തീർന്ന, നല്ല സമയം വരുമ്പോ അവനെ ഇല്ലാതാക്ക്, നിനക്ക് 500,000 നാനി തീർന്ന. കളിൻ്റെടക്ക് ബാ, നിന്റെ പൈസ എടുത്തോ ചെലുത്ത് ജഗ്ഗു പക്കേനെ അരിച്ചിട്ടിരിക്കുന്നു. പപ്പുന്റെ ഹോട്ടലിക്ക് പോയപ്പോ ജഗ്ഗു രമേശന്റെ ചെല്ലണ, പോ സാമാൻ കൊണ്ടുപോ, പിന്നെ പക്കേനി ഫോൺ ആക്കിട്ട് ചെല്ലി, മോണതിലെ പൈസ കൊടുത്തിന ബന്നത്തെ എടുത്തോളും. ഈന രമേശ ബാരനെ ചെല്ലണം, ദാദാ പൈസക്ക് വിളിച്ചിനി ജാഗ്രത. സുക്കു പോയ പിന്നെ പപ്പു ഔത്തക്ക് പോയ നേരത്ത് ബദിയെന്ന് റോഡിൽ ജഗ്ഗുക്ക് തയ്ക്കുന്നു. ജഗ്ഗു താതക്ക് വീണപ്പോ അവന്റെ മൊബൈലിനെടുത്തിട്ട് തച്ച റോഡിന് പപ്പുന്റെ ഹോട്ടലിന്റെ അകത്ത് കയറിട്ട് പോന്നു. രമേശിനെ തേടിയിട്ട് കിട്ടാതെ ബദ്യക്ക് പപ്പുന്റെ ഹോട്ടലിക്ക് പോയ. അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ടാനി. ജഗ്ഗു ദാദ താത വീണ്ടുണ്ടാനി. നാന് പിന്നെ രണ്ട് ബാലക്കാർ ദാദാനെ ഏത്തിട്ട് ഗോഡൌൺക്ക് കൊണ്ടുപോയി. ദാദാനെ ആസ്പത്രിക്ക് കൊണ്ടുപോവോ നാന് ജീപ്പ് കൊണ്ടുവരോ പോയ. സുക്ക് ജീപ്പ് കൊണ്ടുവരാൻ പോയ പിന്നെ രമേശ ജഗ്ഗുന്റെ മൊബൈലിൽ മോണനെ കോളാക്കുന്നു. പാതി ജീമം പോയിട്ട് പിന്നെ ജഗ്ഗുനെ കൊല്ല ഇത് നല്ല അവകാശം. അതിലേക്ക് മോനെ കത്തി പിന്നെ പൊണ്ട കൊണ്ടുവരും ചെല്ലണം. അവന്റെ കത്തിരി കൊന്നിട്ടു അവനെ ചിക്കിച്ചിട്ടിട നോക്കുന്നു. മൂന്തി കണക്ക് ഫോൺ വന്നു, ഒരു പൊണ്ട ചെത്താതെ കൊണ്ടുപോകാൻ. അങ്ങനെ നാനി പൊണ്ട പിന്നെ കത്തി കൊണ്ടുപോയി.
ഞാനിപ്പോ നമുക്ക് ജഗ്ഗു താതെ വീണിട്ടുണ്ടാനോ? തലേന്ന് ചാര വന്നോണ്ടുണ്ടാനി. ഞാനി പൊണ്ട പിന്നെ കത്തി അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ എന്തായി എനിക്ക് കൊന്തില്ല സാർ. മോണം കത്തി പിന്നെ പൊണ്ടം വെച്ചിട്ട് പുറത്തേക്ക് വരുമ്പോക്ക് രമേശ് സൗത്തേക്ക് പോന്നു. മോണന്റെ കത്തി കയ്യിലെടുക്കുന്ന ഞാൻ ജീപ്പ് കൊണ്ടുപോയോ കൊറേ ലേറ്റായി. ഗേറ്റ് വീണിട്ടുണ്ടാനി അവിടെ. ജീപ്പ് കൊണ്ടുപോയുമ്പോക്ക് ജഗ്ഗുന്റെ ബാറ്റിലേക്ക് കത്തി ഇട്ടിട്ട് കൊണ്ടിട്ടുണ്ടെ. കലിൻ്റെ പൊണ്ട് ചെത്ത ഒരു കത്തി വേണ്ടി കലിൻ്റെ മാതാവണ്ണ കിട്ടി. അയാളെ കേട്ടിട്ട് അവരെ പുരക്ക് പോയെ. അവിടെ ബെഞ്ചിൽ അജ്ജന് കത്തി കിട്ടി. അതിനെ കൊണ്ടുവന്നു. എന്നോടൊന്ന് കത്തി കൊണ്ടുവരുമ്പോ എനിക്ക് പേടി ശരിയായി. എന്റെ കത്തി ജഗ്ഗിന്റെ അടുത്തുണ്ട്. ജഗ്ഗു ചത്തിനാനാ? എങ്ങനെ തലക്കടിയായി? ഈ അജ്ജന്റെ കത്തിന് അവിടെ വെക്കുന്ന എന്റെ കത്തി പതിയെ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പതിയൊക്കെ അവിടേക്ക് പോയെ. ആ ഞാനീ അവിടേക്ക് പോകുമ്പോക്ക് പത്തി അവത്തുനിന്ന് പുറത്തേക്ക് വന്നോണ്ടുണ്ടാന. ഞാൻ അവൻ്റെ ചെല്ലി ആ ദാദാ നിങ്ങൾക്ക് തരണ പൈസ എൻ്റെ തന്നെ നീ കളിൻ്റെ ഗാഡിയിൽ ഉണ്ടോ? പക്കി എൻ്റെ വീട്ടിൽ കുറേ ബേജാറുണ്ടാനി. ഞാനീ അവത്തൊക്കെ പോയാം. അവത്ത് ദാദ ചത്തിട്ട് വീണിട്ടുണ്ടാനി. പുഴത്തിനും തലേന്നും ചോര വന്നോണ്ടുണ്ടാനി. എൻ്റെ കത്തി അവിടെ കിട്ടിയില്ല. ഞാൻ അജ്ജൻ്റെ കത്തിനെ ചോരയിൽ മുക്കിയിട്ട് അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വന്നു. പക്കി ആ പൈസ എടുത്തോളം ഗോഡൗണിക്ക് തരണം. ഔത്ത് നോക്കുമ്പോൾ ജഗ്ഗു താത പിന്നെ രമേശന്റെ കയ്യിൽ കത്തിയുണ്ട്. രമേശൻ കുറച്ചും പേടിച്ച പോലുള്ള അന്ന് ജഗ്ഗു പൈസ തരാതെ ആസ്പത്രിയിൽ അമ്മ കഴിഞ്ഞു പോയ പവത്തീർപ്പിക്കോ ഇത് നല്ല സമയം എന്നിരിക്കുന്നു. അങ്ങനെ നാ പോയിട്ട് എൻ്റെ കയ്യിലൊരു ഇങ്ങനൊരു പണിയായി പോയി സാർ. സാർ ക്ഷമക്കോണ് സാർ. എന്നെ കാൾ വേണം പിടിക്ക സാർ. ഞാൻ എങ്ങനെ ഉള്ളി രജ? ഉള്ളമ്മ
സംഗതി ഇങ്ങനെ നടക്കുന്നു. പിന്നെ അജാ പേപ്പറിൽ നിങ്ങൾ ഓരോരുത്തർക്ക് ഒരു ജഗ്ഗുന്റെ കൊലകരാറി ചെല്ലിച്ച് നിങ്ങളെ മേലെ സംശയമാക്കിയത് നിങ്ങളെ മേലെ തനിക്കാക്കിന് മാപ്പാക്കി അജ്ജ. അയ്യോ അത് സാധ്യയില്ല മോനെ. തനിക്കാക്കി എങ്ങനെ തപ്പാക്കി എന്നെ പൊടിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ എങ്ങനെ ആയങ്ക ഒരു വിഷയത്തിൽ ഭാര്യ ഒരു സന്തോഷമായിരുന്നില്ലെങ്കിൽ നീ ആ തനിക്കാക്ക് ബന്ധപ്പെട്ട എനിക്ക് ഭാര്യ സന്തോഷമുണ്ട്. പിന്നെ നീ നേടിയെടുക്കാന്നിട്ടും കൂടെ എനക്കൊരു ഉറപ്പുണ്ടാനി. ആ നിന്റെ പണി നീ ആക്കിയല്ലേ, ഭാര്യ സന്തോഷം നിന്നെ അവിടേനും വേണം നല്ല രീതിയിൽ വെക്കട്ട്. അജ്ജാ മറ്റ ഞായറാഴ്ച എൻ്റെ എൻഗേജ്മെൻ്റ് അജ്ജാ, അതിലേക്ക് നിങ്ങളൊരു ആശീർവാദം ഒന്നും വേണ്ടി അജ്ജാ. പിന്നെ പെണ്ണ് മൊയ്ച്ചല്ലേ? ആ അജ്ജ മൊയച്ചെന്നെ ഉച്ച. അമ്മ ഭഗവതിയും എല്ലാവരും നിങ്ങൾക്ക് ആയുരാരോഗ്യ സമ്പത്ത് തന്നിട്ട് നല്ല കഴിച്ചു കൊട്ടു മോനെ. ആവോ രാമചന്ദ്രനും സരജനും വന്നിട്ട് നല്ല സമാധാനത്തിൽ മര്യാദ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ മുണ്ടിയാരല്ലേ. എത്ര ആണ്ട് നിങ്ങട്ട് ഉണ്ടാഞ്ഞ ഒരു സങ്കടം തീർന്നിട്ട് മനസ്സിക്ക് എന്തോ ഒരു കുളിർന്ന വന്ന പോലെ ആയി. എൻ്റെ എല്ലാ തെറ്റിനാ ഉടനെ മാപ്പാക്കണം. അപ്പോൾ നിങ്ങൾ രണ്ട് ഫാമിലിൻ്റെ എൻ്റെ ഒരു വിനന്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചിലങ്കിൽ ഇപ്പോൾ മുന്നേ നിങ്ങൾ രണ്ട് ഫാമിലി ഒരു വൈമനസ്സിൽ ഉണ്ടാനേ അമ്മ ഇന്നത്തെ നാളിൽ നിങ്ങൾ ഒത്തുചേർന്നിട്ട് ഒരു മത്തത്തിൽ ഭരണാംഗത്തെ ഒരു കൈ കണക്കഞ്ഞാണ് കേട്ടിട്ട് നമുക്ക് സന്തോഷമായി. ഇന്ന് സന്തോഷമായപ്പോൾ ഭാരീ ഒരു സന്തോഷമായി. ഇനി മുന്നക്കു ഇങ്ങനെ കഴിച്ചു കുട്ടി ഞങ്ങൾ മതിയാവട്ടി. ഓ ആ കിടക്കു നല്ല ആയുരാരോഗ്യ സമ്പത്ത് സമയം കൊടുത്തിട്ടു നല്ല രീതിയിൽ കാക്കട്ടെ ഉടനെ നല്ല രീതിയിൽ കാക്കട്ട്. ഓ ആദിശക്തി മൈഷമർദ്ദിനി ചാമുണ്ടേശ്വരിയേ, ആദിശക്തി മൈഷമർദ്ദിനി ചാമുണ്ടേശ്വരിയേ, ഭക്തന്മാരെ ഇഷ്ടം സിദ്ധിച്ചിട്ട് താ പരമേശ്വരിയേ, ഭക്തന്മാരെ ഇഷ്ടം സിദ്ധിച്ചിട്ട് താ പരമേശ്വരിയേ, താ പരമേശ്വരിയേ. അമ്മ ഭഗവതി നാടേശ്വരി ഞങ്ങളെ അമ്മ ചണ്ടമുണ്ടരേരുണ്ടോ കൊത്തിട്ട് കുട്ടിട്ട് നീ കളിച്ച, ചണ്ടമുണ്ടരേരുണ്ടോ കൊത്തിട്ട് കുട്ടിട്ട് നീ കളിച്ച, ബ്രഹ്മാണ്ടത്തിൻ്റെ മനുജകുലത്തിന് ഏത്തിട്ട് നീ പുടിച്ച,
ബ്രഹ്മാണ്ടത്തിന്റെ മനുജ കുലത്തിന് ഏത്തിട്ട് നീ പുടിച്ച അമ്മ ഭഗവതി നാടേശ്വരി ഞങ്ങളെ അമ്മ തമ്പുരാട്ടി നാടേശ്വരി ഞങ്ങളെ അമ്മ തമ്പുരാട്ടി ജഗദീശ്വരി ജഗദീശ്വരി. എല്ലോ ശാന്തം ഉണ്ടല്ലേ? ഒക്കു ഇപ്പല്ലേ സരിയായല്ലേ? പൊറലെല്ലാർ കൊസിലുള്ളാരാ അജ്ജ? ആ അജ്ജന്റെ മനസ്സിന് ഒരു ബെല്ല കല്ലിപ്പോയ പോലെ ഉണ്ടോ? പിന്നെ അമ്മ പപ്പ ഫാമിലി ഇത്ര കൊസിൽ നോക്കിയിട്ട് നാളെ മനസ്സിക്ക് എത്ര കൊസി കിട്ടുന്നല്ലേ? ഒക്കു കാവ്യ, എന്റെ അമ്മനെ നാന് കുറെ ടൈമായ പിന്ന ഇത്ര കൊസില് ചിരിച്ചിട്ട് കളിച്ചിട്ട് മുണ്ടുന്ന നോക്കിയേ. എന്തോ ആവട്ടോ, അമ്മന്റെ ആശീർവാദം ഉണ്ടെങ്കിൽ വേറെ എന്തും വേണ്ട. ഒക്കു കാവ്യ, നീ എങ്ങനെ ഫീൽ ആയിക്കൊണ്ടുള്ള ഇപ്പോ? നീ അത് തിങ്ക് ആക്കിക്കൊണ്ടുള്ള അല്ല, ഞാൻ ഇത്ര പേരെല്ലാം സരിയാവാൻ ഞാൻ നിർച്ചിട്ടേയില്ല. കാവ്യ, നിങ്ങക്ക് എന്തെങ്കിലും കേക്കുണ്ട? ഇല്ല ഇല്ല. ഹാ, അന്ന് എനക്ക് ജഗ്ഗു ഉപദ്രാക്കിയപ്പോ നീ വന്നാലേ, നീ ഇല്ലെങ്കിൽ ആ ബദില വരും ഇല്ല. പിന്നെ അന്നെങ്ങനെ നീ അതേ ബദില വന്ന? ആ അന്ന് ഞാൻ ബൈക്കിൽ പുറക്ക് വന്നോണ്ടിരിക്കുമ്പോക്കു സീമ കൊലക്ക് തീ വിസാരിച്ച, അങ്ങനെ ഞാൻ വന്ന്. സീമ? ഓക്കെ, സ്ട്രേഞ്ച്. അവ എന്നാ കൺഫ്യൂസ് ആക്കോ ട്രൈ ആക്കിയ. കാവ്യ, നിനക്ക് എന്നെ ഇഷ്ടം തന്നെയല്ലേ? അല്ല, എന്നും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാ? ഇല്ല, എന്നും കൺഫ്യൂഷൻ ഇല്ല. താങ്ക് യു കാവ്യ. നീ ഓർക്ക കണ്ണു ചുമ്മു, നിനക്ക് എങ്ങനത്തെ കാണുന്ന ചെല്ലി. നടക്ക് നീ പിന്നെ നാനി മംഗാലത്തിൻ്റെ ബസ്സിൽ ഞങ്ങളെ ജണ്ടാളെ കൗത്തിലി മാല പിന്നെ ബാൻഡിൻ്റെ ശബ്ദവും കുറേ ആൾക്കാർ എൻ്റെ തലയിൽ മുണ്ടാസ് നിന്റെ കൗത്തിലി കരിമണി മതി മതി, എനക്കൊർക്കത്തെ നീ മംഗാലായ പോലെ തന്നെയായി. അല്ല, നീ കണ്ണു ചിമ്മു, നിനക്ക് എങ്ങനത്തെ കാണുന്ന നോക്കാം. ഓ, മീനി വാങ്ങോ മുറ്റത്ത് വെച്ച് നീ കാക്കയെല്ലാം കൊണ്ടുപോയാന്ന് അമ്മ എന്നെ വെക്കല്ലെന്ന് നാനിപ്പോന്നോ? കാവ്യ, അപ്പൊ നിനക്ക് വണക്ക് മീനിയെ കണ്ടു? സീമ എങ്ങനുള്ള നാനി അങ്ങടിക്ക് പോയിട്ടുണ്ടോ? ഞാൻ അപ്പൊ പപ്പ ചെല്ലി നീ ഇവിടെ കടുപ്പാടത്തുള്ള ചെല്ലിട്ടു. സീമ താങ്ക്സ്. എനിനി താങ്ക്സ്. അന്ന് ജഗ്ഗു എനിക്ക് ഡിസ്റ്റർബ് ആക്കുന്ന ബിസയോ ആകാശ്ക്ക് നീയല്ലേ അറിയിച്ചേ? ഓ, നിങ്ങൾക്ക് ഈ ബിസയോ കൊന്തായാ? ആകാശ് ഇല്ലേ? അന്ന് ഞാൻ വന്നല്ല, ജണ്ട് കോലാക്കിന്ന്. ഒന്ന് ആകാശ്ക്ക്, പിന്നൊന്ന് ആകാശ് പിന്നെ ജഗ്ഗു നിലടയാമോക്കു. സുക്കു ഞാൻ ഈ ഫോണാക്കിട്ട് പോലീസിന്റെ ജീപ്പൊണ്ട് പോയി നിന്ന് കളവ് ചെല്ലേ. അങ്ങനെ ഞാൻ നിന്ന പിന്നെ ആകാശ് ജണ്ടാള ഞാനേ ബച്ചവാക്കി. നാട്ടുകാരല്ലേ? താങ്ക്സ് സീമ. ബട്ട് നിങ്ങക്കെങ്ങനെ ഈ വിഷയം കൊണ്ടേ? ജഗ്ഗുന്റെ ഗ്രൂപ്പിലെ വർത്തനെ ജഗ്ഗു പെണ്ണുപിള്ളേരെ ഉപദ്രവത്തിന് പോണേ ഇഷ്ടമില്ല. അവൻ കോലാക്കി ടാങ്ക് ഈ വിഷയം അറിയിച്ചേ. സീമ ഇങ്ങനെ തന്നെ നല്ല പണിയെ ആക്കു. പെടുക്ക് പണിയാക്കി ഉറക്കു ജയിലേ കത്തി. ജാഗ്രത, നീ ചെല്ലേ കലിയുഗാല. സീമ അന്ന് നിന്നും ചെല്ലിട്ട് ഒരേ അനർത്ഥമാണ് തപ്പി. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള വർത്ത മാത്രോ ഇപ്പോ ജയിലിലുള്ള. Thank you.
തുറന്നുവോ പൂമണം പാറി വന്നുവോ കനവുമില്ലേ കൺ തുറന്നുവോ എന്നാശയൊന്നു പീലി നീർത്തിയോ കേട്ടോ നിനക്ക് രണ്ട് ഗണ്ട കഥ ചെല്ലിയാള് ഞാനെന്നെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പ്രാന്ത് എനിക്കണ്ട 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 ഇരുത്തി ഇരുത്തി വിസ്തരിക്കട്ടെ
சுகந்தம் நிறையும் நகதாரில் பூ சிறகழகுதிரும் நிறையும் ரிது மாதக மதுபம் ஆவாராகிணி பெண்மணியே கிளியே கிளியே எதிர்பார்த்து பாடா கரளில் குறுகும் தனயம் மறுவாக்கில் சொல்ல தூக்கும் வெண்டிங்கள் பாலொளியில் நின் மூவந்தி சொப்னத்தேரில் செஞ்சாயம் சாலிச்சத்தும் சந்தனமலர் சந்திரிக தூகும் வெண்டிங்கள் பாலொளியில் நின் சுகசுந்தர மோகலயங்கள் மாலேய திரையாய் மாறி பனிநீர் குளிர் அமிர்தாயன் சக நுகரா ஞானாமிருதுகந்தம் ஹே களிமாட முலஞ்சோ நின் ரசபாவம் உணர்ந்தோரா கிளிப்பாட்டு மறந்தோ மதுமாச குளிர் மழை பெய்தோ கிளியே கிளியே எதிர்பாட்டு பாடா கரளில் குறுகும் பிரணயம் மறுவாக்கில் சொல்ல முறஞ்சோ கோணுகளில் ஆர்திரத தூகி சாந்த்வன சுமவாசனேறும் மாருத கரலாளனமேற்ற மாதகமிழிலாசிய முறஞ்சோ கோணுகளில் ஆர்திரத தூகி கவிறுகளில் சாலுகள் தீர்க்கே கனவுகளில் நோவு நிறஞ்சோ செஞ்சுந்தில் நிறதே தூகி செருதாயுரு வாடோ உண்டனே வாடப்போ கொண்டனே அகதி போயிட்டு இஸ்திதி பண்ணனே நொம்பனோ பங்கனோ நஷ்டனோ கஷ்டனோ செர போலே பண்ணினே ஒன்னுண்டே பதியனு மறக்கண்டா இப்பொழும் மறக்கண்டா எப்பொழும் பதி மர்ந்து களி கண்டா ஜாவு பவள் மயரே
ലെമൺസ് സാലന്തേ മീട് കടിച്ചേ കാലി പെച്ചിട്ട് വയറ് താനു മാനോ കാത്തേ ഇനി നിന്റെ കിനാവോ നേരാനെ നാണ് അടുത്തു തരും ഉണമന്റെ നിലാവോ ഇട്ടിന തോരാക്കിയ പോലെ മുയര് നമ മുയര് മുഖയാ പോവി മുയര് മുയര് നമ മുയര് മുഖയാ പോവി മുയര് ശ്രമം സാഹസം മോയന്തേ ചാരന്തേ ഉണ്ടു ബരി സാഹയോ നമ്പുനേ മായന്തേ സരി ഉപയോഗിച്ച കിട്ടുന്നേ അവകാശം.